നമസ്കാരം. പ്രധാനപ്പെട്ടതെന്ന് അന്വേഷണ സംഘം കരുതുന്ന മൊബൈൽ ഫോൺ ദിലീപ് ഒളിപ്പിച്ചു വയ്ക്കുകയാണോ? മൊബൈലിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞതൊക്കെ ഇന്ന് മാറ്റി പറഞ്ഞു. ദിലീപിനെ കസ്റ്റഡിയിലെടുക്കേണ്ടത് അനിവാര്യമായി മാറുന്നു. ഈ വിഷയത്തിൽ ഇന്ന് ന്യൂസ് അവറിൽ ചേരുന്നത് ശ്രീ സക്കറിയ ജോർജ് മുൻ എസ് പി, ശ്രീ ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, അല്പസമയത്തിനകം സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കരയും ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കും. ശ്രീ സക്കറിയ ജോർജ്, 4 ഫോൺ ദിലീപിൽ നിന്ന്, മറ്റ് 2 പ്രതികളിൽ നിന്ന് 3 ഫോൺ, അങ്ങനെ 7 ഫോൺ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. അതിലൊരു ഫോൺ കൈവശമില്ല എന്ന് കഴിഞ്ഞ ദിവസം പോലീസിനെ അറിയിച്ചു ദിലീപ്. കോടതിയിലും അത് തന്നെ പറഞ്ഞു. പക്ഷേ പോലീസിനോടും വെള്ളിയാഴ്ച കോടതിയിലും പറഞ്ഞ ഫോൺ, കൈവശമില്ലെന്ന് പറഞ്ഞ ഫോൺ ഇന്ന് ഹാജരാക്കിയതിലുണ്ട്. ആ ഫോൺ ഇപ്പോൾ കൈവശമുണ്ട്, അത് ഹാജരാക്കുന്നു. അതേസമയം കൈവശമുണ്ടെന്ന് പോലീസിനോടും കോടതിയിലും നേരത്തെ പറഞ്ഞ ഫോൺ ഇപ്പോൾ അപ്രത്യക്ഷമാവുന്നു. ഈ ഫോണിനെ ചുറ്റിപ്പറ്റി വല്ലാത്ത ദുരൂഹത നിൽക്കുന്നുണ്ടോ? മാറ്റി മാറ്റി പറയുക, കൈവശമില്ല എന്ന് പറഞ്ഞത് കൊടുക്കുക, ഉണ്ടെന്ന് പറഞ്ഞത് ഇല്ലെന്ന് പറയുക, അങ്ങനെ ദിലീപ് ഫോണിനെ ചുറ്റിപ്പറ്റി കൂടുതൽ കൂടുതൽ ദുരൂഹത സൃഷ്ടിക്കുന്നുണ്ടോ? സക്കറിയ ജോർജ്, സക്കറിയ സാങ്കേതിക തടസ്സമുണ്ട്, അത് പരിഹരിക്കാം. ശ്രീ ബൈജു, 4 ഫോൺ ആവശ്യപ്പെട്ടു, 3 തരുമെന്ന് പറഞ്ഞു. നേരത്തെ കൈവശമില്ലെന്ന് പറഞ്ഞ ഒരു ഫോൺ കൊടുക്കുന്നു, മറ്റൊരു ഫോൺ കൈവശമില്ലെന്ന് പറയുന്നു. അങ്ങനെ ദിലീപ് കോടതിയിൽ ഫോണിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ മാറി മാറി പറയുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതൊരു മാനിപ്പുലേഷൻ തന്നെയാണ് ബിനു. അതായത് ഈ ഫോണുകൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതിയിട്ട ഓർഡർ എന്തായിരുന്നു? കോടതി ഉത്തരവനുസരിച്ച് ഇന്ന് രാവിലെ 10:15 മുമ്പ് ഈ പറയുന്ന AMI നമ്പറുള്ള 7 ഫോണുകളും കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു. അപ്പോൾ രവി പറഞ്ഞത് എന്താണ്? ഇതിലെ 4-ാമത് ഒരു ഫോൺ കാണാനില്ല, അത് ആറ്റിക്കളഞ്ഞോ അതോ പിന്നെ പോകുന്ന വഴിക്ക് വീണ് പൊട്ടിപ്പോയോ, എന്താ ഇനി അതിന് കാരണം ഏതാ പറയാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ എന്താണെങ്കിലും ആ ഫോണിൽ പോലും നിർണായകമായ തെളിവുകൾ പലതും കണ്ടേക്കാം. അതുകൊണ്ടാണല്ലോ അത് ഇല്ല ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ 7 ഫോണുകൾക്ക് പകരം 5 ഫോണുകൾ ഇന്ന് രാവിലെ കോടതിയിൽ കൊടുക്കുന്നു. ഈ 5 കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും കോടതിയിൽ പിന്നെ പ്രോസിക്യൂഷൻ ബലം പിടിച്ചപ്പോൾ 1 മണിയായപ്പോഴേക്കും കയ്യിലില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫോൺ കോടതിയിലേക്ക് പറന്നു വന്നു. അങ്ങനെ ആ പിന്നെ പ്രതിഭാഗം വക്കീൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ വക്കീൽ അതും കൂടെ അവിടെ കോടതിയിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ 6 ഫോണായി, ഒരു ഫോൺ മിസ്സിംഗ് ആണ്. ബിനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത് ഇല്ലാതിരിക്കുകയും ഇല്ല എന്ന് പറഞ്ഞത് പറന്നു വരികയൊക്കെ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കേണ്ട എന്താണ്? ഇതിനകത്ത് ഈ കിട്ടിയ സമയം കൊണ്ട്, ഈ കിട്ടിയ 3-4 ദിവസം കൊണ്ട് ഇവരിതിൻ്റെ കോൾ ഡോറ്റാസ്, അതിലെ മെസ്സേജസ്, അതിലെ വിഷ്വൽസ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് തങ്ങൾക്ക് കുഴപ്പമില്ല, ഇത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ തോന്നിയ സാധനങ്ങൾ കോടതിയിൽ കൊടുത്തു. പാഴ് വസ്തു ഇരിക്കുന്നത് പോലെയാണ് കോടതിയിൽ ഇപ്പോൾ ഈ 5 ഫോണും ഇരിക്കുന്നത്, അല്ല 6 ഫോണും ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? ഇത് പാഴ് വസ്തുക്കളാണ് കോടതിയിൽ ഇരിക്കുന്ന ഫോണുകൾ, യാതൊരു സംശയവുമില്ല അതിനകത്ത്. കാരണം അതിലെ ഡാറ്റാസ് മുഴുവനും മാറ്റി അത് വെറും ഒരു MD സാധനമായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. കാരണം ഇത്രത്തോളം സാങ്കേതിക വിദ്യ വളർന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാതിരിക്കുന്നത്? അതുപോലെ ഈ IMI നമ്പറിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പണ്ട് ബിനുവിന് അറിയാമോ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു, ചിലപ്പോൾ സക്രയോർ സാറിനൊക്കെ അറിയാമായിരിക്കും, ഈ വണ്ടിയുടെ എൻജിന് പോലും ഈ ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടിക്ക് കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആൾ വന്ന് നമ്പർ കുത്തി കൊടുക്കുമായിരുന്നു, ഏത് വണ്ടിയുടെ എൻജിൻ നമ്പറും മാറ്റി കൊടുക്കുമായിരുന്നു ഈ നമുക്കെ ഉരുക്കി ഒഴിച്ച്. അത് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ IMEI നമ്പർ ചൈനയിൽ നിന്ന് ലക്ഷക്കണക്കിന് ഫോണുകൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പുതിയ നിയമം അന്ന് കൊണ്ടുവന്ന സമയത്ത് ഈ IMEI നമ്പർ മാറ്റാൻ
അങ്ങ് തിരുവനന്തപുരത്ത് ഇവിടെ ഭീമാപള്ളിയിലും കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലും അതേപോലെ തന്നെ ചെന്നൈയിലും ബോംബെയിലും ഒക്കെ ഓരോരോ സംഘങ്ങൾ ഉടലെടുത്തു. അവരാണ് അന്ന് ആയിരക്കണക്കിന് ഫോണുകളിനകത്ത് ഈ IMEI നമ്പർ ഇട്ട് കൊടുത്തത്. ആ വിദ്യ ചെയ്തിരുന്ന ആളുകളും അത് ചെയ്യാൻ അറിയാവുന്നവരും ഒക്കെ ഇന്നും നിലവിലുണ്ട്. ഇനി അവരേതെങ്കിലും ഈ കമ്പനിയുടെ ഫോണുകൾ വാങ്ങി ഈ IMEI നമ്പർ മേടിച്ചിട്ട് കൊടുത്തതാണോ എന്നെങ്ങനെ അറിയാം? പിന്നെ അതുകൂടാതെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇന്ന് രാവിലെ ആ ഫിലിപ്പ് എന്ന് പറഞ്ഞ വക്കീൽ ഇന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു. അത് കേട്ടിട്ടുണ്ട്. സോറി, ഫിലിപ്പല്ല, ഈ പറഞ്ഞ ആ പിന്നെ രാമൻപിള്ള വക്കീൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് തോന്നുന്നു, അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതായിരുന്നു, അതായത് ഈ ബാലചന്ദ്രകുമാറിന് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അതും കൂടി എൻ്റെ കക്ഷിയുടെ തലയിൽ വരുമോ എന്നാണ് കോടതിയിൽ ചോദിച്ചത്. ഈ ഒരു അത് ഒരു മുൻകൂർ ജാമ്യമല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ബാലചന്ദ്രകുമാർ ഇത് കേൾക്കുന്നെങ്കിൽ ബാലചന്ദ്രകുമാർ സൂക്ഷിച്ചോളൂ, നിങ്ങൾക്ക് എന്തോ അപകടം വരാനിരിക്കുന്നു. യാതൊരു സംശയവുമില്ല അതിന്. ഇതിന് മുൻകൂട്ടി ഇന്ന് വക്കീൽ ഒരു എറിയെറിഞ്ഞതാണ് കോടതിയിൽ. അപ്പോൾ എന്തിനും ഇവർക്കൊരു എയിമുണ്ട്, എന്ത് കാര്യത്തിനും. അപ്പോൾ എന്ത് കാര്യത്തിനെന്ന് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ഫോണുകൾ, ഈ 7 ഫോണുകൾ കോടതിയിൽ തെറ്റ് കയ്യിലില്ലെങ്കിൽ, മടിയിൽ കനമില്ലായിരുന്നു എങ്കിൽ ഈ ഫോണുകൾ 7 എണ്ണവും ECI കോടതിയിൽ കൊടുക്കാമായിരുന്നു. അത് കോടതിയിൽ കൊടുത്താൽ കോടതിയാണല്ലോ പരിശോധനയ്ക്ക് വിടുന്നത്. CDAT പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ പൂനെയിലോ മറ്റോ കൊടുത്താൽ അതിൻ്റെ നിജസ്ഥിതി അറിയാമായിരുന്നു. താങ്കൾക്ക് പിന്നെ എന്താണ് ദിലീപിൻ്റെ പിന്നെ നേരത്തെയുള്ള സംഭാഷണങ്ങളൊക്കെ എടുത്ത് പോലീസുകാരെന്ന പരസ്യപ്പെടുത്തുമോ? അപ്പോൾ അതൊന്നും അല്ല അതിനകത്ത് കാര്യം. അതിനകത്ത് തെളിവ് ഒളിഞ്ഞിരിക്കുന്ന തെളിവുകൾ ഇരിക്കുന്ന ഫോൺ ഇന്ന് കൊടുത്തിട്ടില്ല. അഥവാ ഇനി കൊടുത്തേക്കുന്ന ഫോണുകളുണ്ടെങ്കിൽ അതിൽ 100-101% അതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട്. അത് പാഴ്വസ്തുക്കളായി കോടതിയിൽ ഇരിപ്പുണ്ട്. അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതാണ്. ഇപ്പോൾ വക്കീൽ ഇതേപോലെ പുതുതായി ഒരു കാര്യവും പറഞ്ഞിരിക്കുന്നു. ഇത് ഏത് വക്കീലാണ് പറയുന്നത് രാവിലെ? ഈ ഫോൺ കൊടുത്ത കാര്യങ്ങളും ഇനി ഒരു ഫോൺ ഇല്ലെന്ന് പറഞ്ഞത് ആരാണ്? ഫിലിപ്പ് എന്ന് പറഞ്ഞ വക്കീലാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫിലിപ്പച്ചായൻ എന്ന് പറഞ്ഞ ആ വക്കീൽ, ആ ഫിലിപ്പച്ചായൻ എന്ന് വിളിക്കുന്നത് നേരത്തെ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ഓഡിയോയിൽ ഒരു സാക്ഷിയെ കൂറുമാറ്റാൻ വേണ്ടി ഫിലിപ്പച്ചായൻ്റെ അടുത്ത് പോയി, ഫിലിപ്പച്ചായൻ എന്ന് പറഞ്ഞ ഫിലിപ്പ് വക്കീൽ അവിടെ പോയി എന്ന് സ്ഥാപിച്ച ആ ഒരു ഓഡിയോ ക്ലിപ്പ് പോലും നിലവിൽ ഇരിക്കുകയാണ് ഈ വക്കീൽ കോടതിയിൽ പോയി ഇന്ന് ഫോണില്ല എന്ന് പച്ചക്കള്ളം പറയുന്നത്. എനിക്ക് ഒരു സംശയം മാത്രമേ ഉള്ളൂ വിനു. അതായത് പ്രതി പറയുന്നതാണോ കോടതി അനുസരിക്കുന്നത്? അതോ പ്രതി പറയുന്നതാണോ കോടതി ചെയ്യുന്നത്? ഇവിടെ പ്രോസിക്യൂഷൻ പറയുന്നത് ഏതെങ്കിലും കാര്യം കോടതി ഇതേവരെ ചെയ്തു കൊടുത്തതായി നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കേട്ടുകേഴ്വിയുണ്ടോ? ഇവിടെ പ്രതി പറയുന്നു ഫോൺ കൊടുക്കാൻ പറ്റില്ല, വേണ്ട, നീ കൊടുക്കണ്ട, ആ ഫോണിങ് തരൂ, കെഞ്ചിയാണ് എന്ന രീതിയിൽ അങ്ങനെ അവസാനം ഫോൺ കൊടുക്കാമെന്ന് പറയുന്നു. ഇന്ന് ഫോൺ കൊടുക്കുന്നു, ഒരു ഫോൺ ഇല്ല. വെള്ളിയാഴ്ചത്തെ ഓർഡർ എന്ന് പറയുന്നത് ഇന്ന് 10-15 ഫോൺ കൊടുത്തില്ലെങ്കിൽ, ഈ 7 ഫോണുകളും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ജാമ്യ ഹർജി പോലും അദ്ദേഹത്തിന് പ്രതികൂലമായി വരാം എന്നുള്ള രീതിയിലാണ് കോർട്ട് ഓർഡർ കിടക്കുന്നത്. അങ്ങനെ ഒരു കോർട്ട് ഓർഡർ കൊടുത്തെങ്കിൽ ഇന്ന് രാവിലെ വീണ്ടും ദിവസങ്ങൾ മാറ്റി വീണ്ടും കൊടുത്തിരിക്കുന്നു. അപ്പോൾ പ്രതിയുടെ വക്കീൽ പറയുന്നതും പ്രതി പറയുന്നതും മുൻതൂക്കമായി എടുത്തുകൊണ്ടാണ് കോടതി നിൽക്കുന്നതെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കോടതി പോലും സംശയത്തിൻ്റെ നിഴലിലാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഒരു കേസ് നമ്മൾ എങ്ങനെയാണ് നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കുന്നത്? നിയമം അനുശാസിക്കുന്ന രീതിയിൽ വിധി പുറപ്പെടുവിക്കേണ്ട സംവിധാനമാണ്, അതങ്ങനെ തന്നെ ചെയ്യും. ഒരു വാദത്തിനിടയിൽ വരുന്ന കാര്യങ്ങളെ നാം ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതുമില്ല. ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ സക്കരിയ ജോർജ്, നേരത്തെ ഹൈക്കോടതിയിൽ തന്നെ ദിലീപ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പോലീസ് ആവശ്യപ്പെട്ട ഫോണുണ്ട്, 7 ഫോൺ, അതിൽ ദിലീപിൻ്റെ കൈവശമുള്ള 4 ഫോൺ, അത് ആപ്പിളിൻ്റെ 2 ഫോൺ, വിവോയുടെ 1 ഫോൺ, നാലാമത് പോലീസ് പറഞ്ഞിരുന്നത് അതിൻ്റെ മെയ്ക്ക് ഏതാണെന്നറിയില്ല, കമ്പനി അറിയില്ല, പക്ഷെ IMEI നമ്പറുണ്ട്. ഈ നാലാമത്തെ മെയ്ക്ക് ഏതാണെന്നറിയാത്ത IMEI നമ്പർ മാത്രമുള്ള ഫോൺ തൻ്റെ കൈവശമില്ല, അത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒരു ധാരണയും വരുന്നില്ല, ആ ഫോണിനെക്കുറിച്ചൊരു വിവരവുമില്ല എന്നാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത്. അതനുസരിച്ച് കോടതിയുടെ ഉത്തരവും വന്നു. കോടതി പറഞ്ഞത് അതിൽ 1, 2, 3, അപ്പോൾ 4th ഫോണില്ലെന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ അതില്ല. 5, 6, 7, 5, 6 സഹോദരൻ്റെ ഫോൺ, 7th ഈ സഹോദരി ഭർത്താവിൻ്റെ ഫോൺ. അപ്പോൾ ഇത്രയും ഫോൺ കൊണ്ടുവരിക, 1, 2, 3, 5, 6, 7, 4 ഇല്ലെന്നാണ് കോടതിയിൽ ദിലീപ് പറഞ്ഞത്. അറ്റ് ദിസ് പോയിൻറ്റ് ദ ലോൺ കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ പെറ്റീഷണേഴ്സ് വുഡ് സബ്മിറ്റ് ദാറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഫോൺ മെൻഷൻ ദ സീരിയൽ നമ്പർ 4 അബവ് ബെയറിംഗ് IMEI
ആ നമ്പർ പറയുന്നുണ്ട്, ദ മേക്ക് ഓഫ് ദി ഫോൺ ഇൻ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ്, ഇറ്റ് ഇസ് സബ്മിറ്റഡ് ദാറ്റ് ദ പെറ്റീഷൻസ് ആർ അൺഎബിൾ ടു ഐഡൻറ്റിഫൈ ദ ഫോൺ വിത്ത് ദ ഫോർസ്ഡ് IMEI നമ്പർ ഓൺലോൺ. അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇന്ന് കോടതിയിൽ വരുമ്പോൾ കൈവശമുണ്ടെന്ന് പറഞ്ഞ ഒന്നാം നമ്പർ ഫോൺ കാണാതാവുന്നു, കൈവശമില്ല എന്ന് പറഞ്ഞ നാലാം നമ്പർ ഫോൺ വരുന്നു. ഇതെന്തൊരു മറിമായമാണ്! സക്രിയ ജോർജ്, അങ്ങനെ ഫോൺ മാറുന്നത് ചിലപ്പോൾ ആക്സിഡൻറ്റിലാകാം, ചിലപ്പോൾ ബോധപൂർവം ചെയ്യുന്നതുമാകാം. പക്ഷേ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീംകാർ ഈ ഫോൺ ഡീറ്റെയിൽസ് എല്ലാം ആദ്യമേ ഗ്യാതർ ചെയ്യണമായിരുന്നു. കാര്യം അന്നത്തെ ബില്ല് കാര്യങ്ങളെല്ലാം എടുക്കണമായിരുന്നു. ബാലേന്ദ്രകുമാർ വന്നിരുന്ന് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇതിലെ പ്രധാന പ്രതി എന്ന് പറഞ്ഞാൽ ചീഫ് കോൺസ്പിറേറ്റർ, ഫോണുകൾ വാങ്ങിച്ചിട്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് പോയവർക്കും എല്ലാം ഫോൺ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കൃത്യം ചെയ്ത ആൾക്കാരെ പിടിച്ചിരിക്കുമ്പോൾ അവർ മൊഴി പറയും ഈ ഫോൺ ഞങ്ങളുടെയായിരുന്നു എന്ന്. പക്ഷേ ഇൻ റിയാലിറ്റി യഥാർത്ഥത്തിൽ അത് ഇത് പ്ലാൻ ചെയ്ത് ആരാണ് കൊട്ടേഷൻ കൊടുത്ത് അയാളുടെ ഫോണാണ്, അയാളുടെ പണമാണ്. കാരണം പലയിടത്തും മാസ്റ്റർ മൈൻഡാണ് ഇതെല്ലാം ഈ ആക്സസറീസ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കൊട്ടേഷൻ സംഘം കൊല്ലാൻ പോയാൽ ആ കൊല്ലുന്നവനാണ് കത്തി വാങ്ങിച്ചു കൊടുക്കുന്നതും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നതും പിന്നെ ഒളിവിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതെല്ലാം. അപ്പം ഈ പ്രിൻസിപ്പൽ കോൺസ്പിറേറ്ററാണ് ഈ കാര്യങ്ങളുടെ എല്ലാം പുറകിലെ ബ്രെയിൻ, മാസ്റ്റർ ബ്രെയിൻ. അപ്പോൾ തീർച്ചയായിട്ടും അയാളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ചെയ്യണം. ഞാൻ പറയട്ടെ, ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. സീനിയർ പോലീസ് ഓഫീസേഴ്സ് പലരും ടീമിൻ്റെ മേളിൽ ഉണ്ടാകും, പക്ഷേ അവരാരും ഒരൊറ്റ കേസ് ഡയറി എഴുതുകയോ ഒരു കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് പല കേസുകൾ പറയാനുണ്ട്. ഇപ്പം നമ്മൾ ജിഷ കേസുണ്ട്, സൗമ്യമുണ്ട്, പുറ്റിങ്ങലുണ്ട്, സോളാർ കേസുണ്ട്. ഇങ്ങനെ പല കേസുകളിലും ഇവരാരും സി ഡി എഴുതില്ല, ഇവരാരും ചാർജ് ഷീറ്റ് വരത്തില്ല. ഏഴ് താഴെയുള്ള ഒരു ജൂനിയർ ഓഫീസറിനെ കൊണ്ട് അവർ ചെയ്യിക്കും. ഇപ്പം റീഇൻവെസ്റ്റിഗേഷൻ വരുന്ന, അല്ലെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന ഈ കേസിലേലും ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ പിന്നെ നയിക്കുന്ന ഓഫീസർ ഇതിന് ചാർജ് ഷീറ്റ് എഴുതി, ഇതിന് സി ഡി ഒക്കെ എഴുതി കോടതി കയറി നിന്ന് ഈ പ്രതിഭാ വക്കീലന്മാരുടെ എല്ലാം ചോദ്യങ്ങൾ നേരിടണം. അതെല്ലാം ഒരു മാതൃകയാകണം. പണ്ട് പ്രധാനപ്പെട്ട കേസുകളിൽ ഏൽപ്പിക്കുന്നതിലെല്ലാം സി ബി മാത്യു സാറ് ചാർജ് കൊടുക്കുകയും കോടതിയിൽ വന്ന് പ്രൊഫഷണൽ എത്തിക്സ്, ബ്രേവറി എല്ലാം കൊണ്ട് അദ്ദേഹം കാണിച്ച് അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞ് അത് കൺവിക്ഷനിലെത്തുമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് മിക്കവാറും ജയറാം മെഡിക്കൽ സാറും ഉള്ളായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സത്യസന്ധമായിട്ട് പറയട്ടെ, മിക്കവാറും ഉള്ള IPS ഓഫീസേഴ്സ് പലർക്കും, ഞാൻ ആ വാക്ക് അടിവരെ ഇടുന്നു, എസ്പെഷ്യലി അതർ സ്റ്റേറ്റുകാർ, ഒരു മലയാളത്തിലോ ഇംഗ്ലീഷിലോ FIR ഇടാൻ അറിയില്ല. അവരെല്ലാം സൂപ്പർവൈസറി ഓഫീസേഴ്സായിട്ട് താഴെയുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അന്വേഷണത്തിനകത്ത് കൂടുന്നു. നേരത്തെ ഇരുന്ന ബാബുകുമാർ പറഞ്ഞു ഒരു IG വിളിച്ചിരുന്നെന്ന് ഈ കേസിനകത്ത്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പോലുമില്ല, അദ്ദേഹം ഇതിനകത്ത് വേണ്ടി തലയിട്ടു. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടായി, ബാബുകുമാർ ജീവനും കൊണ്ട് ഓടി, എന്നിട്ട് കൊച്ചിൻ റിഫൈനറി വന്നു. അപ്പോൾ ഇതിലെ സീനിയർ ഓഫീസേഴ്സിന് എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും ഇൻട്രസ്റ്റാണ്. ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് കേസിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്നു, ഡീവാലുവേറ്റഡ് ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് പ്രതികൾ എടുക്കുന്നു. ട്രയൽ വരുമ്പം ഒത്തിരി ലാക്കണ ഉണ്ടെന്ന് കാണുന്നു. അത് പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലെ ഭാഗ്യത്തിന് ബാലേന്ദ്രകുമാർ രംഗത്ത് വന്നു. അതുകൊണ്ട് അതിനകത്ത് കുറേ കൂടെ കാര്യങ്ങൾ അൺവർത്ത് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഗതി വളരെ ദുഃഖകരമായി പര്യവസാനിച്ചേനേയും. ഇനിയാലും സീനിയർ ലീഡർഷിപ്പ് കയറി വരണം. ഇന്ന് ഞാൻ DGP ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, പ്രതി ടേം ഡിക്റ്റേറ്റ് ചെയ്യുന്നു. ഡിക്റ്റേറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അതിന് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ആദ്യത്തെ സമയത്ത് തന്നെ അയാളെ നിലയ്ക്ക് നിർത്തണമായിരുന്നു. പകരം അന്നിരുന്ന DGP പകരം ആ കേസ് റെയ്ഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. രണ്ട് ദിവസത്തേക്ക് നേരത്തെ ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ IMA ഒരു പരാതിയിൽ നേരത്തെ കൊച്ചിയിലൊരു സീനിയർ IPS ഓഫീസറിൻ്റെ ഡിജിറ്റൽ സ്റ്റുഡിയോ റെയ്ഡ് നടന്നു. അന്ന് ലീഡ് ചെയ്ത ഒരു സീനിയർ IPS ഓഫീസറാണ്. അന്ന് ഞാൻ കൊച്ചിയിൽ ഇൻ്റലിജൻസിലുണ്ട്. അപ്പം അന്നെത്തിരുന്ന DGP 2007 DGP പിന്നെ അദ്ദേഹം അഡ്വൈസറായിട്ടൊക്കെ വന്നു. അദ്ദേഹം ഇത് തടയാൻ നോക്കി. ഉടനെ അന്ന് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ വിളിച്ചു. VS അച്യുതാനന്ദനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ DGPയുടെ അവധി പോകാൻ പറഞ്ഞു. അവധി കയറ്റി, എന്നിട്ട് അദ്ദേഹം റെയ്ഡ് കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ ഫെയ്റ്റ് എന്താണെന്നുള്ളത് ഇരിക്കട്ടെ, പക്ഷേ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
ഡി ജി പി പോയത് അന്നത്തെ ഡി ജി പി പോയത് അദ്ദേഹത്തിൻ്റെ തമിഴ്നാട്ടിലെ ഫാം ഹൗസിലാണെന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഇതിനകത്ത് കണ്ടു, പത്രത്തിൽ കണ്ടു, ഫ്രണ്ട് പേജിൽ റൈറ്റ് ഹാൻഡ് സൈഡ് കോളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഒരു ഫാംകാരനോ അല്ല, പക്ഷേ അവിടെ എന്തോയിനാണ് ഈ ഫാമിങ്ങിന് പോകുന്നതോടൊക്കെ അന്വേഷിക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ലീഡ് ചെയ്യുമ്പോൾ വളരെ പതറ്റിക്കാണ്. താഴെയുള്ളവരുടെ പിന്നെ ഇത് പോവുകയാണ്, വാട്ട് കോൾ, അവരുടെ മോറൽ വാല്യൂസ് പോകുന്നു, അവരുടെ സ്പിരിറ്റ് പോകുന്നു. ഇതൊരു ശുദ്ധികലശം നടത്തിയേ പറ്റുള്ളൂ. ലീഡ് ചെയ്യുന്നവരെപ്പോഴും ക്യാരക്ടർ കപ്പിൾഡ് വിത്ത് കാലിബർ ആയിരിക്കണം. കഴിവും ഉണ്ടാകണം, സ്വഭാവശുദ്ധിയും വേണം. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇവരുടെയൊക്കെ സർവീസ് റെക്കോർഡ് എടുത്ത് പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. ഒരു ടീമിലൊരാളെ ഇടുന്നതിന് മുമ്പേ ആ കേസ് നയിക്കാനുള്ള കരുത്തുണ്ടോ എന്ന് നോക്കണം. കരുത്തില്ലാത്തവരെ അന്വേഷണത്തിൻ്റെ ഏഴ് അയലൊക്കെ തടിക്കരുത്. കാരണം ഇപ്പോൾ ഇനി സലേഷിൻ്റെ ഡെത്ത് എന്ന ഞാൻ ടി വി കണ്ടു, അവരുടെ പേരൻസ് റീഇൻവെസ്റ്റിഗേഷൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. നേരത്തെ അയാൾ മദ്യപിച്ച് ഡിവൈഡറെ കയറി എന്നായിരിക്കും പറഞ്ഞത്. ഈ മദ്യപിച്ചൊക്കെ പോകുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതക ഒരു ഡെത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് അത് അവരങ്ങനെ പ്ലാൻ ഡിസൈൻ ചെയ്യുവാണ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നേരത്തെ ആരെയും കൊണ്ട് അയാൾ മദ്യപിക്കുന്നതാണെങ്കിൽ അയാളെ കൊണ്ട് മദ്യപിക്കാം. മദ്യപിച്ച് അയാൾ ബൈക്കിൽ കയറി പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇപ്പോഴത്തെ ഡാസ്ലിംഗ് ലൈറ്റുള്ള വണ്ടികളുണ്ട്, കണ്ണു മഞ്ചിപ്പോവും. അത്ര ഒരു വണ്ടി എതിർവശത്തു നിന്ന് വന്നാൽ ബാലൻസ് സീറ്റിൽ പോയി ഡിവൈഡറിൽ പോയി കയറുക എന്നുള്ളത് നാച്ചുറലാണ്. എന്നിട്ട് ആ വണ്ടി എടുത്തു പോകും. നമ്മൾ ഇപ്പം ഹോട്ടൽ 18-ലെ കാര്യങ്ങളൊക്കെ കണ്ടു, ചേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വളരെ പ്ലാൻഡ് മർഡർ ആണെങ്കിൽ, കാരണം ആദ്യത്തേനകത്ത് പൾസസുനിയൊക്കെ വെച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് പറ്റി ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അതിന് കുറേ കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള പ്ലാനിങ്ങൊക്കെ നടത്താം. അപ്പോൾ അതിൻ്റെ ഫുട്ടേജൊക്കെ എടുത്ത് വളരെ ക്രെഡിബിലിറ്റി ഉള്ളവർ അന്വേഷിക്കണം. ഈ അന്വേഷിക്കുമ്പോൾ ഇപ്പോഴത്തെ പോലുള്ള സ്ഥിരം നാടക സംഘങ്ങളെ ഏൽപ്പിക്കരുത്. ആ എരയുടെ വീട്ടുകാരോടുകൂടെ ചോദിച്ച് അവർക്ക് ഫ്രീഡം കൊടുക്കണം. അവരുടെ കേസ് ആരന്വേഷിക്കണം എന്നുള്ളത് അവർ ചൂസ് ചെയ്യട്ടെ. കാരണം സിറ്റിസൻ്റെ അവകാശമാണ്. ഞാൻ നേരത്തെ ഒരിടത്ത് പറഞ്ഞാണ് അസീജ ബീഗം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിൽ പറഞ്ഞിട്ടുണ്ട്, എവരി സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് ഹിസ് ഓർ ഹെർ കേസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ എ ഫ്രീ ആൻഡ് ഫെയർ മാനർ. എരയുടെയും വീട്ടുകാരുടെയും ആവശ്യമാണ് ആ കേസ് നല്ലതായിട്ട് അന്വേഷിക്കാൻ. അതിന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇടുന്ന നാടക സംഘം വരാൻ പാടില്ല. വീട്ടുകാർ തീരുമാനിക്കണം എൻ്റെ കേസ് ആരന്വേഷിക്കണമെന്ന്. അവരുടെ ആവശ്യമാണ്, അവരുടെ പിന്നെ ബന്ധുവാണ് മരിക്കുന്നത്. അപ്പോൾ ആ കേസ് അന്വേഷിക്കാൻ അവർക്ക് ആ പ്രിഫറൻസ് കൊടുക്കുക. നമ്മളൊരു കൺസ്യൂമർ സ്റ്റോറിൽ പോയാൽ നമ്മളാണ് പേ ചെയ്യുന്നത്, നമുക്കിഷ്ടമുള്ള സാധനമാണ് നമ്മൾ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ പോലെ സിറ്റിസണ് റൈറ്റ് ഉണ്ട്. അല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന ഈ നാടക സംഘങ്ങളെ കേസ് അന്വേഷിക്കാൻ ഇടാൻ പാടില്ല. അല്ലെങ്കിൽ അവർ പ്രൂവ് ചെയ്യട്ടെ ഈ ഇതിനകത്ത് ആദ്യം ഉണ്ടായ കേസിൻ്റെ ഫുട്ടേജ് പിന്നെ യൂറോപ്പിൽ പോയി അവർ എടുത്തുകൊണ്ട് വരട്ടെ. എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഏത് മൊബൈലിലാണ് അന്ന് ഈ പർട്ടിക്കുലർ സാധനം പിടിച്ചത്, അത് ഏതൊക്കെ മൊബൈലിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു, അത് ആരുടെയൊക്കെയാണ്. കാരണം ഈ കോൺസ്പിറസി ഈ ക്രൈം കാണിച്ചപ്പോൾ ഇത് ആസ്വദിച്ച കുറേ പേരുണ്ട്, ചെയ്യിപ്പിച്ചവരുണ്ട്, ചെയ്തവരുണ്ട്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആസ്വദിച്ചവരുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഇത് കഴിയുമ്പോൾ പിന്നെ അവർക്കെല്ലാം ഇട്ടുകൊടുക്കും ഈ പ്രതികളെ. കാരണം കാശ് കൊടുക്കുന്ന അവരാണല്ലോ. ഇപ്പോൾ ഒരു കൊട്ടേഷൻ കൊലപാതകം ഉണ്ടെങ്കിൽ ആ കൊന്നവർക്ക് വേണ്ടിയിട്ട് കൊന്നവർ ആരാണ് ആ കൊട്ടേഷൻ കൊടുത്തത് അവർക്ക് അയച്ചു കൊടുക്കും. നമുക്കറിയാം പണ്ട് പാവനായി മറ്റേ സിനിമയെ പറയുന്ന പോലെ കത്തിവെച്ച് ഏത് കത്തിവെച്ച് കൊല്ലണം, എങ്ങനെ ചെയ്യണം, അപ്പോൾ സ്ലോയിൽ മുറിക്കണോ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവർ ഓരോ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്കതൊരു എക്സ്റ്റസിയാണ് ഈ പാവപ്പെട്ട ഇരയെ ഉപദ്രവിക്കുന്ന കണ്ട് ആസ്വദിക്കാൻ. അപ്പോൾ അങ്ങനെ കൊടുത്ത മൊബൈലുകളെല്ലാം പൊക്കിയെടുക്കണം. പൊക്കിയെടുത്താലേ കേസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതുണ്ടാവുള്ളൂ. അത് ചെയ്യാൻ ഇപ്പോഴത്തെ ടീമിന് ഉള്ള മോറൽ കറേജ് ആൻഡ് പ്രൊഫഷണൽ കേപ്പബിലിറ്റി ഉണ്ടോയെന്ന് അവർ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ബൈജു, ഇപ്പോൾ ശ്രീ സക്കറിയ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് വീണ്ടും ബൈജുവിനോട് ആ കാര്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് അവറിലാണ് ഈ സലീഷിൻ്റെ മരണം, അതായത് ദിലീപ് മൊബൈൽ ഫോണൊക്കെ നന്നാക്കാൻ ഏൽപ്പിക്കുന്ന, ദിലീപിൻ്റെ പല ഫോണിലെ വിവരങ്ങൾ വീണ്ടെടുക്കാൻ ഉപയോഗിച്ചിരുന്ന സലീഷിൻ്റെ മരണത്തെക്കുറിച്ച് ബൈജു പറഞ്ഞത്, ആ മരണം ദുരൂഹമാണെന്ന് പറഞ്ഞത്, അത് വീണ്ടും അന്വേഷിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ സലീഷിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ആവശ്യപ്രകാരം സഹോദരൻ ഈ കേസ് അന്വേഷിക്കണം, ഇതിൽ ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കണം, ഇത് കൊലപാതകമാണോ എന്ന് കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തതയോടെ പോലീസിനും കുടുംബത്തിനും ഒക്കെ ബോധ്യപ്പെടുകയാണോ, അതുകൊണ്ട് അവർ സംശയിക്കുകയാണോ? അല്ലല്ല, അന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
ഈ സലീഷ് ഞാനത് ശാല സമയമുണ്ടല്ലോ വിനു. അതായത് ഈ സലീഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അയാൾ പെണ്ടാമേനികയിൽ നേരത്തെ പറഞ്ഞ പോലെ സെല്ലുലാർ കെയർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ്. ഒരു സിനിമ മോഹിയാണ്, അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. കുറേ 3-4 സിനിമകൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ സമയത്താണ് ഈ ബാലചന്ദ്രകുമാറിൻ്റെ പഴയ ഒരു സുഹൃത്താണ് ഈ പറഞ്ഞ സലീഷ്. അവരൊക്കെ ഒരുമിച്ചും സിനിമാക്കാരുള്ള ഫോട്ടോയൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. അപ്പോൾ ഈ ബാലേന്ദ്രകുമാറാണ് ദിലീപിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ദിലീപിന് ആളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പരിചയപ്പെടുത്തി കൊടുത്തത് എങ്ങനെയാണ്? ഇവൻ ഒരു IT വിദഗ്ധനാണ്. അതായത് അന്ന് ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഫോണുകൾ മുഴുവൻ ഏത് കമ്പനിയുടെ ആണെങ്കിലും ആ ഫോണുകളിനകത്ത് എന്തെല്ലാം റിട്രൈവ് ചെയ്തെടുക്കണോ, എന്തെല്ലാം അറ്റകുറ്റപ്പണി നടത്തണോ, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മിടുക്കൻ എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഈ സലീഷ് ഈ ദിലീപുമായി പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവർ കുറെ കൂടുതലടുത്തു. ഈ കൂടുതലടുത്തതിൻ്റെ കാരണം ബാലേന്ദ്രകുമാറൊക്കെ പറഞ്ഞത്, വേറെ കിട്ടിയ സോഴ്സിൽ നിന്നൊക്കെ അറിഞ്ഞത്, ഈ അടുത്ത് കഴിഞ്ഞപ്പോൾ ദിലീപ് ഓരോ പ്രാവശ്യവും ഓരോ സമയങ്ങളിലും ഫോണുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. എനിക്ക് ആ വിഷയം അത് അങ്ങനെ എടുത്തതാ, ഈ വിഷയം ഇങ്ങനെ എടുത്തത്. അങ്ങനെ ഈ സലീഷ് ദിലീപിൻ്റെ വീട്ടിലൊരു സ്ഥിരം സന്ദർശകനായി, അവർ തമ്മിൽ വലിയ ബന്ധമായി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദിലീപിന് ഈ കേസ് വരുന്നു. ഈ കേസ് വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സംവിധായകൻ്റെ ഫോണിലേക്ക് ഒരു നേതാവിൻ്റെ മകൻ്റെ ഫോൺ വിളി എത്തുന്നു എന്നാണ് അറിഞ്ഞത്. ആ ഫോൺ വിളിയിൽ 10 കോടി രൂപ തരാം, 10 കോടി രൂപ തരാമെങ്കിൽ ഞങ്ങൾ പിന്നെ ഇതിന് ജാമ്യം വാങ്ങിത്തരാം, പ്രോസിക്യൂഷനെയൊക്കെ ഞങ്ങൾ നിർത്തിക്കോളാം, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, അതുകൊണ്ട് 10 കോടി രൂപ തരണം, പിന്നെ അത് 7 കോടിയാക്കി, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജാമ്യം കിട്ടി പുറത്തു വന്നു. അവിടെ ഡീല് നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഈ സംവിധായകൻ ദിലീപിനെ കാണാനായിട്ട് ചെല്ലുന്നു. ചെല്ലുമ്പോൾ ഈ വിവരം പറയുന്നു, ഇങ്ങനെ എന്നെ ഒരാൾ വിളിച്ചിരുന്നു, അതിൽ ഈ മെസ്സേജ് ഉണ്ട്, ഞാനത് ഇതിന് എൻ്റെ ഫോണിനകത്ത് ഞാനത് ഡൗൺലോഡ് ചെയ്തിരുന്നു, തേർഡ് ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്തിരുന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ iPhone 6 സീരീസിലുള്ള ഫോണായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഈ സംവിധായകൻ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ദിലീപ് പറയുന്നു എന്ന് പറഞ്ഞു, അത് നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്, ഇത് ഇടതുപക്ഷത്തെ നമുക്ക് പിന്നെ മുഴുവനെ നിർത്തി ഇതിനകത്ത് ചില പല വേലകളും നമുക്ക് ചെയ്യാവുന്നതായിരുന്നു, ഒരു കാര്യം ചെയ്താട്ട് നീ നിൻ്റെ ഫോണിൽ ചേരാൻ പറഞ്ഞു. അപ്പോൾ ഫോൺ കൊടുക്കാൻ ഈ സംവിധായകനും മടി, കാരണം ഈ ഫോണിനകത്ത് സംവിധായകൻ്റെ പേഴ്സണലായിട്ടുള്ള ചില ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്തോ ആയിക്കോട്ടെ, എന്തായാണെങ്കിലും അവസാനം അയാളുടെ ഇന്ന് ആ ഫോൺ മേടിക്കുന്നു. ആ ഫോൺ വാങ്ങി കുറേ ദിവസം ഇതിനകത്ത് ഈ കാര്യം റിട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, കുറേ സാധനങ്ങൾ എടുത്തു. ആ എടുത്ത കൂട്ടത്തിലാണ് ഈ സംവിധായകൻ്റെ പേഴ്സണൽ ഫോട്ടോസും ഒക്കെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതൊക്കെ ദിലീപിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ആ കിട്ടിയിരിക്കുന്ന ഫോട്ടോസ്. അപ്പോൾ അങ്ങനെ ഇത് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റാതിരുന്നപ്പോൾ അവർ പറയുന്നു, ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വാങ്ങണം. അങ്ങനെ ദിലീപിൻ്റെ അനുജൻ അനൂപിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 90,000 രൂപ മുടക്കി ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വാങ്ങുന്നു. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നോക്കിയിട്ടും ഇത് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, ബാക്കിയുള്ള കുറേ സാധനങ്ങൾ കിട്ടുന്നു, എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണ് അവസാനത്തെ സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഈ സലീഷ് തന്നെ പറയുന്നത്. കാരണം സലീഷ് നേരത്തെ ഈ iPhone കമ്പനിയുമായി ബന്ധപ്പെട്ട് കുറേയധികം ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് കാലിഫോർണിയയിൽ. അങ്ങനെ ഈ സലീഷ് കാലിഫോർണിയയിൽ കമ്പനിയിൽ കൊടുത്താൽ എൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഞാൻ അവിടെ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ച് തരാം, പക്ഷേ വലിയ ചിലവാകും, ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്കകത്ത് ചിലവാകും എന്നാണ് പറഞ്ഞത്, ഒരാൾ പോയി അത് ചെയ്തുകൊണ്ട് വരുന്നതിന്. അങ്ങനെ അത് റിട്രൈവ് ചെയ്ത് 2 മാസത്തിനുള്ളിൽ ഈ ഫോൺ തിരിച്ചു വരുന്നു. ഈ ഫോൺ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് രസം. ഈ ഫോൺ തിരിച്ചു വന്നു കഴിഞ്ഞ് ഈ സലീഷ് സ്ഥിരം ദിലീപിൻ്റെ വീട്ടിലുള്ളപ്പോൾ ഈ നമ്മുടെ പിന്നെ ബാലേന്ദ്രകുമാറിൻ്റെ ദിലീപ് പിന്നെ ഈ സലീഷ് പറയുന്നു, നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല കേട്ടോ ഈ പുള്ളി, പുള്ളി ആൾ വില്ലനാ, കുറേ സാധനങ്ങളുണ്ടായിരുന്നു അണ്ണാ, ഞാനിതെല്ലാം കണ്ടതാ, ഇതാണ് ഇവൻ പറയുന്ന വാചകങ്ങൾ. അപ്പോൾ ഇത് 1 പ്രാവശ്യമായി 2 പ്രാവശ്യമായി ഇവർ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി. ഇപ്പം ദിലീപിൻ്റെ വീട്ടിലെ സ്വന്തം ആളുവരെ പോലെയായി ഈ സലീഷ്. സലീഷായി കഴിഞ്ഞു, ബാലേന്ദ്രകുമാർ അതിൽ നിന്ന് ഇടയ്ക്ക് അയാൾ അയാളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇവർ ഒരുമിച്ചായി, പിന്നെ വിളി പോലും ഇല്ലാതായി. അപ്പോൾ ഈ വാചകങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആൾ പുലിയാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ഈ പറഞ്ഞതൊക്കെ ബാലേന്ദ്രകുമാറിൻ്റെയിലുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ബാലേന്ദ്രകുമാറിനെ വിളിച്ചിട്ട് ഈ സലീഷ് ഇങ്ങനെ എന്തോ സംസാരിച്ച കൂട്ടത്തിൽ പറയുന്നു, നീ ഇപ്പം ദിലീപേട്ടനെ കാണാൻ പോകാറില്ലേ, ഉണ്ട്, നാളെ ഞാൻ പോകുന്നുണ്ട്, നാളെ ഞാൻ പോയി ദിലീപിനെ കണ്ട് ദിലീപേട്ടനെ കണ്ടിട്ട് വരുന്നുണ്ട്. അപ്പോഴും പറയുന്നു, നമ്മൾ വിചാരിക്കുന്നുള്ളോ അങ്ങേ ആൾ പുലിയ കേട്ടോ, കുറേ സാധനം കൊണ്ടോ അങ്ങേരുടെ കയ്യിൽ, അവർ ഫ്രണ്ട്സാന്നുള്ള നിലയെ പറഞ്ഞതാണ്. അങ്ങനെ പോയ സലീഷിൻ്റെ 3-ാം ദിവസം ബാലേന്ദ്രകുമാറിനും കിട്ടുന്നതും കേരളത്തിൽ നമ്മളൊക്കെ അറിയുന്നതും കൊച്ചിയിലൊക്കെ ആണല്ലോ ഞാനും താമസിക്കുന്നത്, എറണാകുളത്ത് പത്രത്തിൽ കാണുന്നതും, ഈ സലീഷ് അപകട മരണത്തിൽ മരിച്ചു എന്നുള്ളതാണ്. അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
അപകട മരണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ, നമ്മുടെ മുൻ എസ് പി പറഞ്ഞതുപോലെ, ഈ സൂപ്പർ എയ്റ്റീൻ ഹോട്ടലിലെ അപകട മരണവും കാര്യങ്ങളും ഒക്കെ വെച്ച് കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആ വിനുവിൻ്റെ തന്നെയാണ് ചർച്ചയിൽ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു വിശദമായി ബൈജു പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അക്കാര്യം അന്വേഷിക്കാൻ പോലീസ് തുടങ്ങുന്നത്, അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് സലീഷിൻ്റെ കുടുംബം. ശ്രീ ശ്രീജിത് പണിക്കർ, ഫോണിൽ എന്തൊക്കെ ഉണ്ട് എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത്. ശ്രീ സക്കറിയ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കോടതിയിൽ തന്നെ പറയേണ്ടി വന്നു, എന്താണ് പ്രതിയാണ് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, പ്രതിയുടെ ഇത്തരം ആജ്ഞകൾക്ക് അനുസരിച്ച് അന്വേഷണം നീങ്ങേണ്ട സ്ഥിതിയാണ്. ഫോൺ ചോദിച്ചാലില്ലെന്ന് പറയും, ഒരു ഫോൺ കണ്ടില്ലെന്ന് പറയും, പിന്നീടത് കൊടുക്കും. ഇങ്ങനെ ഈ ഫോണിൽ തിരിമറി നടത്തേണ്ട ആവശ്യം ദിലീപിന് എന്താണ്? കൈവശമില്ല എന്ന് പോലീസിനോട് പറഞ്ഞ, കൈവശമില്ലെന്ന് വെള്ളിയാഴ്ച കോടതിയിൽ പറഞ്ഞ, അതനുസരിച്ച് കോടതി ഉത്തരവിട്ട ആ ഫോൺ തിരികെ എത്തുന്നു, അതേസമയം കൈവശമുണ്ട് എന്ന് പറഞ്ഞ ഫോൺ അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ മറിമായങ്ങൾ? ഇവിടെ മുമ്പ് മുൻ എസ് പി ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ രണ്ട് പോസിബിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ദിലീപാണ് ഇതിൽ കുറ്റവാളിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നാല് ഫോണുകളിൽ പ്രശ്നമുള്ള ഒരു ഫോൺ ഒളിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം ശ്രമിക്കാം. അത് അദ്ദേഹത്തിനെ ഇൻക്രിമിനേറ്റ് ചെയ്യാനുള്ള ഒരു വാദമാണ്. രണ്ടാമത്തേത്, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അത് യാദൃശ്ചികവുമാകാം. നാല് ഫോണുകളിൽ ഒരു ഫോൺ ട്രേസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഐ എം ഇ നമ്പർ കൊണ്ട് മാത്രം അറിയില്ല, അതിൻ്റെ മേക്കും കാര്യങ്ങളും സ്പെക്കൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല എന്ന് യാദൃശ്ചികമായിട്ട് ഉണ്ടാകുന്നതുമാകാം. അപ്പൊ അത് രണ്ട് പോസിബിലിറ്റിയും ഉണ്ട്. ഒരു അന്വേഷണ സംഘത്തിനെ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ ശ്രീജിത്ത്, ഈ ഐ എം ഇ നമ്പർ മാത്രമുള്ളൂ, മേക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഫോൺ കോടതിയിൽ വന്നു. അതെ, ഇതൊക്കെ ഉള്ള മേക്ക് അറിയാവുന്ന ഒരു ഫോണാണ് അപ്രത്യക്ഷമാവുന്നത്. ഈ നമ്പർ 4 ഇല്ലെന്ന് പറഞ്ഞു കോടതി ഒഴിവാക്കിയിരുന്നു. നമ്പർ 4 ഇന്ന് കോടതിയിൽ വരുന്നു, നമ്പർ 4 കോടതിയിൽ വരുന്നു, നമ്പർ 1 അപ്രത്യക്ഷമാവുന്നു. അതെ അതെ. അല്ല, ഇതിന്റെ സാങ്കത്യം ഒരു അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, ദിലീപാണ് ഈ വിഷയത്തിൽ കുറ്റവാളി എന്ന് സംശയിക്കാൻ ഇത് ധാരാളമായിട്ടുള്ള തെളിവാണ്. ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. നേരെ മറിച്ച് അതൊരു കോടതിയുടെ മുന്നിൽ അതിന് വലിയ രീതിയിലുള്ള സാങ്കത്യമില്ല. കാരണം അത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് എങ്കിലും എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് കോടതി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് തെളിയിക്കപ്പെടേണ്ടുന്ന ഒരു വാദമാണ്. അപ്പൊ അതുകൊണ്ട് അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. നാലാമത്തെ ഫോണ് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യട്ടെ. അത് കോടതി ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഏത് ലാബിലാണ് എന്ന് വെച്ചാൽ അത് കൊടുത്ത് അന്വേഷിക്കട്ടെ. പക്ഷെ ഇവിടെ ശ്രീ ബൈജു പറഞ്ഞിരുന്നതിൽ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ഫോൺ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാദം കോടതിയുടെ മുന്നിൽ എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം അത് സ്വന്തം കൈവശം ഇരിക്കുന്ന സ്വന്തം പ്രോപ്പർട്ടിയാണ്. അപ്പൊ സ്വന്തം കയ്യിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലുള്ള ഡേറ്റ റിമൂവ് ചെയ്യുന്നതിനോ ആഡ് ചെയ്യുന്നതിനോ എന്തിനുമുള്ള ഒരു സ്വാതന്ത്ര്യം അതൊരു എവിഡൻസ് അല്ലാത്തടത്തോളം കാലം അതിന്റെ ഓണറിന് ഉണ്ട്. കാരണം അത് അയാളുടെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അത് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ള ഒരു വാദം അവിടെ നിൽക്കുമോ എന്നുള്ളത് ഒരു വശം. ഇനി രണ്ട്, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ ആ ഡേറ്റയിൽ ഉണ്ട് എങ്കിൽ പോലും അത് റിക്കവർ ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനം ഇവിടെയുണ്ട്. നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ദിലീപിന്റെ ഒരു സുഹൃത്തിന് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ ഉയർന്ന പടിയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അക്രഡിറ്റ് ചെയ്തിരിക്കുന്ന അനുമതിയുള്ള ലാബുകളിൽ എന്തായാലും ആ ഡേറ്റ റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇനി പോലീസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആ കാര്യത്തിലുള്ളതിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഈ പോലീസ് ഇപ്പോൾ പ്രതി പറയുന്നത് കേൾക്കുന്നുണ്ട്, ക്ഷമിക്കണം, പോലീസ് അല്ല, പിന്നെ കോടതി ഇപ്പോൾ പ്രതി പറയുന്നതാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ പ്രതിക്ക് പ്രത്യേക രീതിയിലുള്ള പരിഗണന അങ്ങനെ കോടതിയോട് പ്രതിക്ക് ആവശ്യപ്പെടാമോ, ഇത് ഏത് ലാബിൽ വിടണം എന്നൊക്കെ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. ആവശ്യപ്പെടുന്നതിന് പ്രശ്നമില്ല, അത് അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. നേരത്തെ ശ്രീ ബിരു തന്നെ പറഞ്ഞതുപോലെ അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുക മാത്രമല്ല, ഈ ഫോണുകൾ ഹാജരാക്കാൻ കഴിയില്ല എന്ന് പോലീസിനോട് ദിലീപ് പറഞ്ഞു, കോടതിയിലും പറഞ്ഞു, പക്ഷേ കോടതി പറഞ്ഞു അത് സാധ്യമല്ല, ഹാജരാക്കണം. തീർച്ചയായും, കാരണം അത് പറയുന്നതിനൊരു സാങ്കത്യമുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഭരണഘടനാപരമായിട്ട് പ്രതിയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെട്ട FIR പേരുള്ള ഒരാളിന് ഒരു ക്രിമിനൽ കേസിൽ നമ്മുടെ ഭരണഘടനയുടെ 23 അനുച്ഛേദം അനുസരിച്ച് റൈറ്റ് അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ ഒരു വാദത്തിനെ മുൻനിർത്തി തന്നെയാണ് ദിലീപിന് വേണ്ടി അഡ്വക്കേറ്റ് രാമൻപിള്ള ഈ ഒരു വാദം അവിടെ ഉന്നയിച്ചത്. അത് ബാർ ആൻഡ് ബെഞ്ചിന്റെ സൈറ്റിൽ ഇത് പ്രത്യേകിച്ച് ഒരു ഇൻ ക്യാമറ പ്രൊസീഡിംഗ് അല്ലാത്തത് കൊണ്ട് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ നോ മാൻ ഈസ് ഒബ്ലൈസ്ഡ് ടു അക്യൂസ് ഹിംസെൽഫ് എന്നാണ്. എനിക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഞാൻ തന്നെ കൊണ്ടുവരേണ്ടുന്ന സാഹചര്യമില്ല. അപ്പൊ അതിന്റെ സാങ്കത്യം എന്താണ് എന്ന് പരിശോധിച്ചത് അങ്ങനെ കരുതണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്.
ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുക എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രം മതി ഒരു പ്രതിക്ക് ഈ ഒരു റൈറ്റ് ഏത് സമയത്ത് വേണമെങ്കിലും എക്സസൈസ് ചെയ്യണമെങ്കിൽ. പക്ഷെ അവിടെ ചോദിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ച് മെറിറ്റ് അർഹിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോടതി ഇന്നതിൽ ഒരു തീരുമാനം എടുക്കാതെ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നത്. കാരണം അതിൽ ഒന്ന്, എന്ത് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്? ഫോൺ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്, അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് ആവശ്യമുള്ളതിനേക്കാൾ അധികം ഡേറ്റ സൂക്ഷിക്കുന്ന ഒരു പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് ഫോൺ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോണിൽ നിന്ന് എന്ത് വിവരം ശേഖരിക്കാനാണ് നമ്മുടെ ഫോൺ വാങ്ങുന്നത് എന്നുള്ളത് ആ ഒരു കക്ഷിയെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു സാങ്കത്യം, അതല്ലെങ്കിൽ ഒരു സാങ്കേതികത്വമാണ് ഇതിൽ റേസ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ്. രണ്ടാമത് റേസ് ചെയ്തിരിക്കുന്ന മറ്റൊരു പോയിന്റ്, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്, അതെവിടെയാണ്, അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഉള്ള ഒരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തിനും ഒരു പ്രതിസ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളിന് ആ ചോദ്യം ഉന്നയിക്കാനുള്ള അർഹതയുണ്ട്. അത് നിയമ സംവിധാനത്തിൽ അങ്ങനെയാണ്. മൂന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഒരു സാങ്കേതികത്വമാണ്. കാരണം മറ്റൊരു കേസിൽ കൊടുത്തിരിക്കുന്ന 161 സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അത് ഉപയോഗിച്ച് കൊണ്ട് മറ്റൊരു പുതിയൊരു കേസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി വാല്യൂ അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ റെലവൻസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ അതിൽ എന്തെങ്കിലും സാങ്കത്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം, അത് പരിഗണിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് അതിലൊരു തീരുമാനം എടുക്കാത്തതും. നേരിട്ട് അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാതെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കൊടുക്കാതെ രജിസ്ട്രാറെ തന്നെ ഏൽപ്പിക്കുക, അതിൽ പിന്നീട് തീരുമാനിക്കാമെന്ന് കോടതി ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദിലീപിന്റെ വാദത്തിന് അവർക്കത് വാദമുന്നയിക്കാനുള്ള പ്രസക്തിയുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് ആ കാര്യത്തിൽ ഈ പറയുന്ന സെക്ഷൻ 23 അനുസരിച്ചോ അല്ലെങ്കിൽ 161(2) അനുസരിച്ചോ പ്രൊട്ടക്ഷൻ ദിലീപിന് നൽകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കോടതിയുടെ വിധി ആ കാര്യത്തിലുള്ളത് ബൈൻഡിംഗ് ആണ്. അത് ദിലീപ് എന്താണെങ്കിലും അംഗീകരിച്ച് മതിയാകും. ഇവിടെ ഒരു കാര്യം ദിലീപിന്റെ ഭാഗത്ത് ഫോണുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വ്യവഹാരത്തിലാണെങ്കിലും വന്നിരിക്കുന്നതിലെ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഫാക്ടാണ്. അതായത് ദിലീപിന് പ്രോസിക്യൂഷനുമായിട്ടൊരു ഹോസ്റ്റൈലിറ്റി ഉണ്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ദിലീപിന് എതിരാണ് എന്നുള്ള ഒരു വസ്തുത എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ദിലീപിനെതിരെ ഈ രണ്ടാമത്തെ കേസിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറിന്റെ തന്നെ ഒരു താല്പര്യത്തിൽ ആ കേസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു കേസിലുള്ള 161 സ്റ്റേറ്റ്മെന്റിന്റെ പ്രോബബിലിറ്റി വാല്യൂ എന്താണ് എന്നുള്ളത് തർക്കവിഷയമാകുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് അവിടെ വരുന്നുണ്ട്. തന്നെയുമല്ല ദിലീപിനെതിരെ അല്ലെങ്കിൽ ദിലീപ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെയെല്ലാം അപായപ്പെടുത്താനായിട്ട് ഗൂഢാലോചന നടത്തി, കൊല്ലാൻ തന്നെ ഗൂഢാലോചന നടത്തി എന്ന രീതിയിലുള്ള ഒരു ആരോപണം അവിടെ നിൽക്കുകയാണ്. അതാണ് ഈ രണ്ടാമത്തെ കേസ് തന്നെ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു എൻറ്റിറ്റിയിലേക്ക് തന്റെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഈ പറയുന്ന 23 വയലേറ്റ് ചെയ്യപ്പെടുമോ എന്ന രീതിയിലുള്ള ഒരു ആശങ്ക അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഈ ഒരു കേസിൽ മാത്രമല്ല, ഇന്ന് ഒരുപക്ഷെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ വാദം വന്നിരിക്കുന്നത് തന്നെ ഒരു കേസിൽ പോലും ഇത്തരത്തിൽ ഒരു പ്രതി അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്. ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുന്ന ഭൻവാരി ദേവി കേസാണ്. ആ ഭൻവാരി ദേവി കേസിൽ പോലും മിസ്സിംഗ് ആയിട്ടുള്ള ആളിന്റെ പല്ലുകൾ കിട്ടുമ്പോൾ ആ പല്ലുകൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് ആ ആളാണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ള ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ പല ഏരിയയിൽ നിന്നും അതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഇന്ത്യയിലുള്ള ലാബുകളെ വിശ്വസിക്കാൻ പറ്റില്ല, വിദേശത്ത് കൊണ്ടുപോകണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അങ്ങനെ അല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ തന്നെയാണ് അത് പരിശോധിച്ചത്. അവസാനം ഭൻവാരി ദേവിയുടെ പല്ലല്ല, അതൊരു മൃഗത്തിന്റെ പല്ലാണ് എന്നായിരുന്നു അതിന്റെ ഇൻഫറൻസ്. അവസാനം വീണ്ടും പ്രതിഷേധമുണ്ടാകുമ്പോൾ അമേരിക്കയിലെ FBI ലാബിലേക്ക് കൊണ്ടുപോയി പരിശോധിക്കാനായിട്ട് അത് അന്വേഷണ ഏജൻസിക്ക് കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടാവുകയും അവസാനം അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഭൻവാരി ദേവിയുടെ പല്ല് തന്നെയാണ് എന്ന് വരികയും ചെയ്തു. അപ്പൊ ഇത് നടാടെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയുമ്പോൾ നമ്മൾ വിക്ടിമിന്റെ റൈറ്റ് മാത്രം പറയുന്നു, പക്ഷെ നമ്മുടെ ലീഗൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ രണ്ടു പേർക്കും തുല്യമായിട്ടുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാദമുഖങ്ങളെല്ലാം തന്നെ അവിടെ കൊണ്ടുവരാനുള്ള ഒരു അവകാശം ദിലീപിനുണ്ട്. ഉദാഹരണത്തിന് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അവിടെ പറയുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്ക് ഈ ഫോൺ കൊടുക്കുന്നതിന് പകരം ആ ഒരു ഒബ്ജക്ഷൻ റൈസ് ചെയ്തുകൊണ്ടാണ് അത് കോടതി രജിസ്ട്രാറിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇപ്പോഴും അത് ആ ഇൻവെസ്റ്റിഗേറ്റീവ് അതോറിറ്റിയിലേക്ക് ആ ഫോൺ പോകാതെ ഇരിക്കുന്നത് പോലും ആ ഒരു ഒബ്ജക്ഷൻ റൈസ് ചെയ്തതിന്റെ പേരിലാണ്. അപ്പൊ അതിന്റെ മെറിറ്റ് ആരാണ് തീരുമാനിക്കേണ്ടത്? പൂർണ്ണമായിട്ടും കോടതിയാണ്. അപ്പൊ അതിൽ ജസ്റ്റിസ് ഗോപിനാഥ് അദ്ദേഹത്തിന്റെ യുക്തി അല്ലെങ്കിൽ നിയമം, അതിനു മുമ്പുള്ള പ്രസിഡന്റുകൾ ഒക്കെ പരിഗണിച്ചതിന് ശേഷം അദ്ദേഹം ആ കേസ് ഇന്ത്യയിലുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള അപ്രൂവ് ആയിട്ടുള്ള ഒരു ഏജൻസിക്ക് കൊടുക്കാനായിട്ട് പറയുകയും ദിലീപിന്റെ താല്പര്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ദിലീപിന് ബൈൻഡിംഗ് തന്നെയാണ്. പക്ഷേ ആരോപണമെന്നും അത് പരിശോധിക്കണമെന്നുള്ള കാര്യത്തിൽ കോടതിക്ക് സംശയമില്ല. കോടതി നേരത്തെ ഉള്ള ഫോൺ കോടതിയിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിലും അത് വ്യക്തമാണ്. എന്തുമാത്രമല്ല, ആ വാദത്തിനിടയിൽ ദിലീപ് പറയുന്നതുപോലെ ഈ ഫോൺ കൈമാറാനാവില്ല എന്ന് പറഞ്ഞാൽ നാളെ ഒരു റേപ്പ് കേസിൽ പൊട്ടൻസി ടെസ്റ്റിന് തയ്യാറല്ല എന്ന് ഒരു പ്രതി പറയില്ലേ എന്ന് പോലും കോടതി ചോദിച്ചു. അത്രത്തോളം ഗൗരവത്തോടെ കോടതി ഇത് കാണാനുള്ള ഇടവേള ശേഷം തിരിച്ചു.
ശ്രീ സക്കറിയ ജോർജ്, അതിനു മുമ്പ് ശ്രീ ശ്രീജിത്ത് അവസാനം ഇടവേളയിലേക്ക് പോകുമ്പോൾ എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു വളരെ പെട്ടെന്ന്. തീർച്ചയായും കോടതി അത് പറയുന്നതിനൊരു സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. അതായത് ഒരു റേപ്പ് കേസിലുള്ള ഒരാളിന് ഞാൻ ഡി എൻ എ ടെസ്റ്റിനോ പൊട്ടൻസി ടെസ്റ്റിനോ തയ്യാറല്ല എന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫിംഗർ പ്രിന്റ്, ഒരാളിന്റെ സമ്മതമില്ലാതെ ഫിംഗർ പ്രിന്റ് എടുക്കാൻ പറ്റില്ല എന്നൊരു പ്രൊട്ടക്ഷൻ ഈ 23 അനുസരിച്ച് ഇന്ത്യയിൽ കുറെ കാലം ഉണ്ടായിരുന്നതാണ്. അതേപോലെ ഒരു ഹാൻഡ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു സ്പെസിമെൻ ഹാൻഡ് റൈറ്റിംഗ് പരിശോധിച്ചതാണ് കോടതി. ആൾക്കാർ വിസമ്മതിച്ചിരുന്നതിനെ ഒക്കെ തന്നെ പിന്നീട് 23 വരില്ല എന്ന് പറഞ്ഞ് കോടതി തന്നെ അതൊക്കെ മാറ്റിയിട്ട് അതൊക്കെ പ്രതിക്ക് ബൈൻഡിംഗ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അല്ല, ഇതിപ്പോ നാളെ ഏത് പോക്കറ്റിടുകാരനും കൊള്ളക്കാരനും ഒക്കെ ഞാൻ എന്റെ ഫോൺ കൈമാറില്ല, അതിൽ എന്റെ ബാങ്കിന്റെ അക്കൗണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്, അതിൽ OTP വരും എന്നൊക്കെ പറയാം. ഈ പോലീസിന് ദിലീപ് കൊടുത്ത കത്തനുസരിച്ച് അതൊരു കീഴ്വഴക്കമായി മാറിയാൽ ഒരു കൊള്ളക്കാരനും ഇനി ഫോൺ കൈമാറേണ്ടി വരില്ല, അതെന്റെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്, OTP വരും. ഇതാണല്ലോ രാമൻപിള്ള വക്കീലിന്റെ ബുദ്ധിയിൽ പോലീസിന് ദിലീപ് കൊടുത്ത മറുപടി. ശ്രീ സക്കറിയ, ഈ ഫോണിലെ തിരിമറിയാണ് സത്യത്തിൽ ഇന്നത്തെ ഈ വാദങ്ങൾ മുഴുവൻ കേട്ട് കോടതി ഇക്കാര്യം പരിശോധിച്ചപ്പോൾ എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇതൊരു കുഞ്ഞുകളിയല്ല. ഫോൺ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം നോട്ടീസ് കൊടുക്കുന്നു. അതിന് സാധാരണഗതിയിൽ ഒരു പ്രതിയും ചെയ്യാത്ത വിധത്തിൽ പോലീസിന് മറുപടി കൊടുക്കുകയാണ് നിയമവിദഗ്ധരുടെ സഹായത്തോടെ ദിലീപ്. എനിക്കിത് കൈമാറാൻ കഴിയില്ല, കാരണം നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ഫോൺ ഞാൻ ചെറിയ കാലത്തേക്ക് മാത്രം ഉപയോഗിച്ച മറ്റൊരാളുടെ ഫോണാണ്. നമ്പർ 2, ആ ഫോൺ ഞാൻ ബാങ്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അതിൽ OTP ഉണ്ട്, അത് കൈമാറാനാവില്ല. മൂന്നാമത്തെ കാര്യം, ആ മൂന്നാമത്തെ ഫോൺ അത് ബാലചന്ദ്രകുമാറിനോടുള്ള സംഭാഷണങ്ങളടക്കം ഉള്ള ഫോണാണ്, അതിലൊരുപാട് വിവരങ്ങളുണ്ട്, അത് ഞാൻ എൻ്റെ അഭിഭാഷകർ മുഖേന ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു. അതിലെ വിവരങ്ങൾ അത് കിട്ടിയാലുടൻ ഞാൻ കോടതിയിൽ ഹാജരാക്കാം, അത് ഈ കേസിൽ എനിക്ക് അനുകൂലമായി തെളിവാകാവുന്നതാണ്. അതുകൊണ്ട് ആ മൂന്നാമത്തേത് കൈമാറുന്നില്ല. അപ്പോൾ ആദ്യത്തേത് മറ്റാരുടെയോ ഫോൺ കുറച്ച് കാലത്തേക്ക് ഉപയോഗിച്ചതാണ്, രണ്ടാമത്തേത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചതാണ്, OTP ഉൾപ്പെടെ വരുന്നതാണ്, അത് പ്രധാനപ്പെട്ടതാണ്, മൂന്നാമത്തേത് ഞാൻ തന്നെ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നതാണ്, നാലാമത്തെ ഫോൺ അതെനിക്കറിയുകയില്ല, ഏതൊരു ഫോണിൻ്റെ കാര്യമാണ് ഇവർ ചോദിക്കുന്നത് എന്നെനിക്കറിയുകയില്ല എന്നാണ് പറയുന്നത്. കോടതിയിലും ഇതേ കാര്യം ആവർത്തിക്കുന്നു. അതുകൊണ്ട് ദിലീപിൻ്റെ 4 ഫോണിൽ ഈ 4-ാമത്തെ ഫോൺ ഒഴിവാക്കി 1, 2, 3 അത് കഴിഞ്ഞ് മറ്റ് പ്രതികളുടെ 5, 6, 7 ഫോൺ ഹാജരാക്കാൻ കോടതി ഉത്തരവിടുന്നു. ഇന്ന് കോടതിയിൽ വരുമ്പോൾ 1-ാമത്തെ ഫോൺ അത് അപ്രത്യക്ഷമാവുന്നു, 4-ാമത്തെ ഫോൺ വരുന്നു. ഇങ്ങനെ ഈ ഫോൺ മാറ്റം എന്തെങ്കിലുമൊക്കെ ഒളിക്കാനല്ലെങ്കിൽ തെളിവുകൾ ഇല്ലാതാക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് സംശയിച്ചുകൂടെ അവിടെയല്ലേ യഥാർത്ഥ സംശയം നിൽക്കേണ്ടത്? ശ്രീ സക്കറിയ ജോർജ്, ആദ്യമായിട്ട് ഈ ഫിംഗർ പ്രിന്റിനെ പറ്റി പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. സെക്ഷൻ 3 ആൻഡ് സെക്ഷൻ 5 ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രിസണേഴ്സ് ആക്ട് 1920 പ്രകാരം പോലീസിന് മെഷർമെൻ്റ് എടുക്കാം. ഏതാണ്ട് അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ DNA ടെസ്റ്റിലും കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഒരു മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇവിടെ നിന്നുണ്ടായിരുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജും കൂടെ ചേർന്ന് അഭയ കേസിൻ്റെ ഭാഗമായിട്ട് തിരിച്ചൊരു വിധി കൊണ്ടുവന്നു. പ്രതികൾക്ക് ആനുകൂല്യം കൊടുത്തുകൊണ്ട് അവരുടെ അനുവാദമില്ലാതെ പിന്നെ ടെസ്റ്റ് നടത്താൻ പറ്റുകയില്ലെന്ന്. സത്യത്തിൽ നാർക്കോ അനാലിസിസ് ചെയ്യുന്നതിന് അത്തരത്തിലൊരു അനുവാദം കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒരാളുടെ ശരീരത്തിലേക്ക് ഒരു മെറ്റീരിയൽ ഇഞ്ചക്റ്റ് ചെയ്യുവാണ് നാർക്കോയുടെ ഭാഗമായിട്ട്. അതിന് ആ ആളിൻ്റെ പിന്നെ അനുവാദം വേണം. നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ പോയിട്ട് അനസ്തേഷ്യ ചെയ്യുമ്പോഴേ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കണം. നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ഇഞ്ചക്ട് ചെയ്താലും നമ്മുടെ അനുവാദം കൊടുക്കും. അപ്പോൾ ആ ഇൻഡിവിജ്വലിൻ്റെ റൈറ്റാണ്. പക്ഷേ പോളിഗ്രാഫ് എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചർ ഹാർട്ട് ബീറ്റ് ഒക്കെയാണ്. അത് നമ്മളിപ്പം എന്ത് പറഞ്ഞാലും ചെയ്തില്ലെങ്കിലും പിന്നെ തീർച്ചയായിട്ടും ബോഡി പിന്നെ ടെമ്പറേച്ചറും ഹാർട്ട് ബീറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നാച്ചുറലാണ്. അപ്പോൾ അതിനെ തടയേണ്ട കാര്യമില്ലായിരുന്നു. ഈ പോളിഗ്രാഫ് കണ്ടുപിടിച്ച രാജ്യത്തും ഇല്ല. അങ്ങനെയാണ് നിന്നപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ 2 ജഡ്ജിമാർ എന്തോ കാര്യത്തിന് അവർക്കായിട്ടുള്ള തോന്നിയ കാര്യങ്ങളുകൊണ്ട് ചെയ്തതാണ്. അത് ശാസ്ത്രത്തോട് കാണിച്ച കൊടുംചതിയായിട്ട് തന്നെ ഞാൻ പറയും.
ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന് ഭയങ്കര ദോഷം ചെയ്യുന്നുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് ശാസ്ത്രലോകത്തുണ്ടായ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ കേസന്വേഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റാതെ, സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പറ്റാതെ വരുന്നു. പിന്നെ കറപ്ഷൻ ഫ്യൂച്ചർ ഗവർണൻസ് പറഞ്ഞ സി ബി ഐയിലെ ഒരു കോഴ്സിന് ഞാൻ പോയിരുന്നു. അപ്പം ഈ പോയിന്റ് ഞങ്ങൾ അവിടെ റേസ് ചെയ്തു. അപ്പോൾ സി ബി ഐയിലെ ഒരു ഓഫീസർ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ചാർജ് ഉള്ള അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു, ഇത് അവർ കേസ് ഇടാമെന്ന് പറഞ്ഞു. ഏതോ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നാർക്കോ അനാലിസിസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം, പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ്, പിന്നെ മർമർ, ഇതുപോലുള്ള ടെസ്റ്റുകളെല്ലാം കൊണ്ടുവരണം. അത് ചോദിച്ചാൽ കൺക്ലൂസീവ് ആണോ എന്ന് ചോദിച്ചാൽ പോലും ആയിരിക്കില്ല എന്ന് ഞാൻ തന്നെ പറയാം. പക്ഷേ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന് വളരെയധികം ഗുണകരമാണ്. ഏതെങ്കിലും ഒരു കേസിനകത്ത് പോളിഗ്രാഫോ അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിങ്ങോ അല്ലെങ്കിൽ മർമർ ടെസ്റ്റോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻക്രിമിനേറ്റിംഗ് ആയിട്ട് കിട്ടിയാൽ അത് ഇരയ്ക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ക്രെഡിറ്റ് അല്ല, ഇരയ്ക്ക് നീതി കിട്ടുന്ന ഒരു പ്രോസസ്സിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നാർക്കോ അനാലിസിസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം റീ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരണം ടെസ്റ്റുകൾ. ഇനി അഥവാ ഒരാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ അത് അയാൾക്കെതിരെയുള്ള ഒരു ഇൻക്രിമിനേറ്റിംഗ് പിന്നെ എവിഡൻസ് ആയിട്ട് എടുക്കണം. സമ്മതിക്കാത്തതുകൊണ്ട് ഇപ്പം എന്നെ ഇപ്പം പിടിച്ചിട്ട് ഞാനിവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം നാളെ അറിയണമെന്ന് പറഞ്ഞ് പോളിഗ്രാഫ് ചെയ്യാനോ മെർമർ ചെയ്യാനോ ബ്രെയിൻ മാപ്പിംഗ് ചെയ്യാനോ ഞാൻ തയ്യാറാണ്. വിനു എൻ്റെ കയ്യിലോട്ട് അത് നീട്ടുമ്പോൾ തന്നെ ഞാൻ ഒപ്പിട്ട് തരും. കാര്യം ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ ഡിസോൺ ചെയ്യത്തില്ല, അതെല്ലാം ഞാൻ ഏക്കുവാണ്. അപ്പോൾ കള്ളം കാണിക്കുന്നവർക്കാണ് ഇതിൽ നിന്ന് പതുക്കെ മാറിപ്പോകേണ്ടത്. കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പേ ആൾക്കാർ ഇതൊന്നും കേൾക്കില്ല. കുറ്റകൃത്യം ചെയ്ത് കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡിഫൻസ് അവരെ എടുക്കുന്നത്. നേരത്തെ ഒരു ചർച്ചയിൽ ഒരു സാമൂഹ്യ നിരീക്ഷകൻ പറഞ്ഞു, പിന്നെ റിയ ചക്രവർത്തി കേസ്, ഷാരൂഖ് ഖാൻ്റെ മോൻ്റെ കേസ്, അങ്ങനെ ശശി തരൂറിൻ്റെ കേസൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാം, എല്ലാ കേസുകളും സ്പെസിഫിക്കാണ്, എല്ലാ കേസും യുണീക്കാണ്. കാര്യം ഓരോ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ഒരാളുടെ തലച്ചോറിൽ അന്നേരം ഉണ്ടാകുന്ന ചില ചിന്തകളാണ്. അപ്പോൾ എല്ലാത്തിനകത്തും അതിൻ്റേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, സ്പെസിഫിസിറ്റി ഉണ്ട്. പിന്നെ കോൺസ്പിറസി നടത്തുന്നവർ ഓരോ കേസിനകത്ത് ഡിഫറൻറ്റാണ്. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ചിന്തകളുടെ സം ടോട്ടലാണ് ഒരു ക്രൈം. അപ്പോൾ അതുകൊണ്ട് റിയ ചക്രവർത്തി കേസ് അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ്റെ മോൻ്റെ കേസ് അല്ലെങ്കിൽ ശശി തരൂർ കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഷെൽട്ടർ വാങ്ങിച്ച് കൊടുക്കാൻ നോക്കുന്നത് ഈ ഇരയോട് കാണിക്കുന്ന വളരെ അനീതിയാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറ്റെടുക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇതിനകത്തെ കോൺസ്പിറസി നടത്തിയതിനൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്, അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ഈ എവിഡൻസ് എല്ലാം ടാമ്പർ ചെയ്യുന്നത്. പിന്നെ പോലീസിനൊരു തെറ്റുപറ്റി, ആദ്യമേ നല്ലൊരു പ്ലാൻ വേണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാൻ ഓഫ് ആക്ഷൻ പണ്ടുപോലെ പറയുന്നുണ്ട്, അത് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം മുതലേ ഇത് ചെയ്യണമായിരുന്നു. എന്നിട്ട് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യരുത്, അപ്പോഴേ ഇടിച്ചങ്ങ് കയറണം. ഡി ജി പി അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഈ കേസിനകത്ത് ചാർജ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് വിറ്റ്നസ് ബോക്സിൽ കയറി നിന്നിട്ട് കോടതി മുമ്പാകെ സത്യം ചെയ്തുകൊണ്ട് ഇതെല്ലാം പറയേണ്ടി വരുന്നത്. അപ്പോൾ ഡി ജി പി കരക്കിരുന്ന് വള്ളം ഊന്നുമായിരിക്കും, വള്ളം മുക്കാൻ നോക്കുമായിരിക്കും. അതൊന്നും നമ്മൾ മൈറ്റ് ചെയ്യരുത്. അതിനപ്പുറത്തോട്ടൊരു ബ്രേവറി കാണിക്കണം. ഇതെല്ലാം എടുക്കുമായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു പിറ്റിഫുൾ സിറ്റുവേഷൻ എന്തൊക്കെ മുങ്ങുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട്. കാര്യം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്നപ്പോൾ ഉള്ള സാധനമെല്ലാം ചൈനീസ് വാങ്ങിക്കൂട്ടുമായിരുന്നു. ഇവിടുന്ന് ചൈനീസ് വാങ്ങിക്കൂട്ടി 2008 പ്രശ്നമുണ്ടായപ്പോൾ ഡൽഹിക്ക് പാലായനം ചെയ്തതാണ്. അവിടെ ചെന്നിരുന്നുകൊണ്ട് പിന്നെ അന്നത്തെ പി സി സി എസ് പി, എൻ്റെ അടുത്ത ഒരു ഓഫീസറാണ്, അദ്ദേഹത്തെ വിളിച്ചേച്ച് ഇവിടെ കേസുണ്ടോ കേസുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാനായിട്ട്. പിന്നെ കഴിഞ്ഞ 5 വർഷം നടത്തിയ പർച്ചേസസിനെ പറ്റി അന്വേഷിക്കണമെന്ന് എസ് എസ് ഐറിനായ പി ടി തോമസ് നിയമസഭയെ പറഞ്ഞാണ്. 5 വർഷത്തെ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ വാങ്ങിച്ചു കൂട്ടിയ ചൈനീസ് സാധനങ്ങളെല്ലാം, ചൈനീസിൻ്റെ സാധനം മോശമെന്ന് ഞാൻ പറയുന്നില്ല, പല സാധനം ഇവിടെ വാങ്ങിക്കുന്നത് സെക്കൻഡ് ക്വാളിറ്റിയാണ്. ഈവൻ അതിനകത്ത് ഒരു പ്രോപ്പർ ചെക്ക് പോലും നടത്തുന്നില്ല. ഈ ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടീം അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അതുപോലും പലപ്പോഴും ഇല്ല, നീട്ടി നീട്ടി കഴിഞ്ഞിട്ട് വാറണ്ടി കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, 2008 കേരള പോലീസ് അക്കാഡമിയിലേക്ക് കമ്പ്യൂട്ടറുകൾ വാങ്ങിച്ച് കൂട്ടാനായിട്ട് ശ്രമിച്ചിരുന്നു. അന്ന് കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കൂളിൻ്റെ ശിലാസ്ഥാപനം പോലും നടത്തിയില്ല. അതിനു മുമ്പേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, എന്തിനാണ്? ഇതെല്ലാം കമ്മീഷനാണ്. കേരള ജനതയുടെ കാശുകൾ ഈ ചില വടക്കേ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരും ഞാൻ പറയുന്നില്ല, നല്ലവരും വളരെ നല്ലവരും ഉണ്ട്, പക്ഷെ ചിലവർ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരൊക്കെ വന്ന പോലെ ഇന്ത്യ കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. രാഷ്ട്രീയക്കാർ ഇത് കണ്ടിട്ട് എക്സിക്യൂട്ടീവ്സ് മിണ്ടാതിരിക്കുന്നു. സർവീസർ ഈ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ എന്ന് പറയുന്ന പോലെ നമുക്ക് സ്നേഹത്തോടെ സ്നേഹമാണ്, അതുകൊണ്ട് വിടില്ല. നമ്മൾ പോയാലും ഉപദേശകരായിരുത്തും, അതല്ലെങ്കിൽ വൻ്റെ ട്രെയിനിൻ്റെയും മുകളിൽ പിടിച്ചിരുത്തും.
എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാര്യം നമ്മൾ വിടില്ല. നമ്മൾ അതിഥി തൊഴിലാളികളെക്കാൾ ആദരവോടും സ്നേഹത്തോടും അവരെ സ്നേഹിച്ച് സ്നേഹിച്ച് വല്ലാത്ത ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വള്ളമൂന്നലിലേക്ക് തന്നെ വരാം. അന്നത്തെ വള്ളമൂന്നൽ അത് ശരിയാണ്. ഇപ്പം വിനു മിസ്റ്റർ വിനു ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ചൈനീസ് സാധനം എല്ലാം വാങ്ങിച്ചേച്ച് ഈ മെട്രോയുടെ ട്രെയിനൊക്കെ അതിൻ്റെ പാളം തെറ്റി താഴെ കൂടെ പോകുന്ന പാവപ്പെട്ടവൻ്റെ കാറിന് മണ്ടയിലും തലയിലൊക്കെ വീഴായിരുന്ന ഭാഗ്യം. കാരണം എല്ലാം വാങ്ങിക്കുന്നത് ചൈനീസ് ആണ്, കാര്യം കമ്മീഷൻ കൂടുതലാണ്. ഇതിനൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റ് വേണം. ഇപ്പൊ സ്റ്റേഷനുകളിലൊക്കെ കൈവച്ചിരിക്കുന്നത്, സ്റ്റേഷനുകളിൽ കുറെ നമ്പറുകൾ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ചൈനീസ് ആഹാരമാണ് വഴി. ഓടുമ്പോ പാട്ട് പാടുന്നു, കുട്ടികൾക്ക് കളി, അങ്ങനെ കച്ചവടം സ്റ്റേഷനുകളിൽ ചൈനീസ് ആഹാരങ്ങൾ വാങ്ങി കൂട്ടാനുള്ള കച്ചവടം ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അല്ല, ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് കൂടുതൽ ഐവാഷറാണ്. പിന്നെ അവിടെ കുറേ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെയും സ്ത്രീകളെ എല്ലാം കൂടെ വിളിച്ച് കൂട്ടാമെന്ന് ഒരു പരിപാടി കാണുമായിരിക്കും. എല്ലാം എവിടെ പോയാലും അവർക്ക് ഇതാണ് പ്രധാന ജോലി, അവരുടെ ഹോബി ഇതാണ്. നമുക്ക് തിരിച്ച് ചിന്തിക്കണം. നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റോർ ചെയ്യാനുള്ള ഓരോ സ്റ്റേഷനിലും നമുക്ക് ഉണ്ടാക്കാനുള്ള ഓർഡർ ഇറക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഈ സിംഹാസനങ്ങളും ഈ ശില്പങ്ങളും ഒക്കെ ചിലപ്പോൾ അത്തരം സ്റ്റേഷനുകളിൽ കാണാം. ഇടവേള ക്ഷണം തിരിച്ചെത്താം. ശ്രീ ബൈജു, നേരത്തെ ഇപ്പോൾ സലീഷിൻ്റെ മരണത്തെക്കുറിച്ച് ശ്രീ ബൈജു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ചൊരു വിശദീകരണം ഞാൻ നൽകാം. ഒരു സംവിധായകനെന്ന് പറഞ്ഞു, ഒരു ചർച്ചയിൽ ആ സംവിധായകൻ്റെ പേരും പറഞ്ഞിരുന്നു. അത് രാമലീല എന്ന സിനിമയുടെ സംവിധായകനാണ്. ആ സംവിധായകൻ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ബൈജു പേര് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അരുൺ ഗോപി. അരുൺഗോപി അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഇത് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വിളിച്ചത്. സോറി, പെട്ടെന്ന് പേര് ഓർക്കാൻ കഴിയാതിരുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു കോൾ വന്നിട്ടില്ല. അതായത് ശ്രീ ബൈജു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഇക്കാര്യത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞ് ദിലീപിന് വേണ്ടി എൻ്റെ ഫോണിലേക്ക്, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല. എനിക്ക് iPhone 6 എന്ന ഒരു ഫോണില്ല. എൻ്റെ ഫോൺ ഞാൻ മറ്റാർക്കും കൈമാറിയിട്ടില്ല. എൻ്റെ ഫോണുകളിൽ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഒരു കാലത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഫോൺ ദിലീപിന് കൊടുത്തിട്ടില്ല. അത് ഒരു സ്ഥലത്തും പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല. ഇക്കാര്യം എവിടെയും തെളിയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. അരുൺഗോപി അക്കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട്, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ ബൈജു വീണ്ടും ചർച്ചയ്ക്ക് വരുമ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. തീർച്ചയായിട്ടും, എന്തായാലും പോലീസിന് ആ വിവരങ്ങളെല്ലാം പോലീസിൻ്റെ കയ്യിലുണ്ടല്ലോ. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച പിന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ വിനു. അപ്പോൾ പോലീസിൻ്റെ കയ്യിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സംവിധായകൻ ഉപയോഗിച്ചിരുന്ന ഫോണ്, ആ ഫോൺ നമ്പർ, അത് ഏത് കമ്പനിയുടെ ആയിരുന്നു, അതിൻ്റെ IMEI നമ്പർ എത്രയാണ് എന്നുള്ളതൊക്കെ പോലീസിന് ഈസിയായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഫോണാണോ ഇനി ഈ ദിലീപിൻ്റെ കയ്യിൽ നിന്നും കിട്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ കൊടുത്ത ഫോണുകളിൽ ഏതെങ്കിലും ഒന്നാണോ എന്ന് പോലീസിന് ഈസിയായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് പോലീസ് കൊടുക്കാത്ത ഒരു ഫോൺ ഐഫോൺ അന്വേഷിക്കണം. പോലീസ് അത് മറ്റൊരാളുടെ ഫോൺ ആയിരുന്നു, ഞാനൊരു ചെറിയ കാലത്തെ ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞ ഒരു ഐഫോൺ ആണ്. ഇത് iPhone 6s സീരീസിലെ ഒരു ഫോണാണെന്നാണ് വളരെ വ്യക്തമായി ഞാൻ അറിഞ്ഞത്. സാധനം ആ ഫോണാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫോണായിരിക്കാം ചിലപ്പോഴിത്, അല്ലെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ സംവിധായകൻ്റെ ആ ഫോണിൻ്റെ പിന്നെ CDR പിന്നെ ഡാറ്റ റെക്കോർഡ്സും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ IMEI ഏത് അന്വേഷണ സംഘത്തിന് മുന്നിലും ഹാജരാകാം. അദ്ദേഹത്തിന് ഇതിലൊരു പങ്കാളിത്തവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, അല്ല ശരിയായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിന് പങ്കാളിത്തം കാണത്തില്ല. അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞ ഫോൺ കൊടുത്തു എന്നുള്ളൊരു കുറ്റം മാത്രമേ വിളി ചെയ്തിട്ടുള്ളൂ. വിളിച്ചു പറഞ്ഞു, ആ വിളിച്ചു പറഞ്ഞ ആ റെക്കോർഡർ ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെയിലേക്ക് കൊടുത്തു, ഈ ഒന്നാം പ്രതിയായിട്ട് ഈ കേസിൽ നിൽക്കുന്ന ആളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുള്ളി തെറ്റൊന്നും ചെയ്തതും ആരും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ സംവിധായകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പുള്ളി എനിക്ക് പക്കിലോട്ട് സഹിച്ചിട്ടുണ്ട്.
5 കോടി രൂപയ്ക്കും പരസ്യമാപ്പിലൊക്കെ എനിക്ക് ഒരു വക്കീലോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. അത് ഞാൻ വിനീനോട് പറഞ്ഞില്ല. അതേപോലെ 499,999,999 അക്കൗണ്ടിലുള്ളൂ. 1 രൂപ കൂടെ ആയിക്കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതൊന്ന് കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് വക്കീലോട്ടീസൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ തുടങ്ങിയ കാലം മുതൽ തന്നെ വക്കീലോട്ടീസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അത് ആർക്കും അയക്കാം, ഇനി അയക്കാം, ഇഷ്ടംപോലെ അയക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ സംവിധായകൻ്റെ ഫോൺ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ കടമ തന്നെയാണ്. പോലീസ് അത് അന്വേഷിക്കണം. ഈ പറഞ്ഞ സലീഷിൻ്റെ ചില കൂട്ടാളികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും പോലീസിന് കിട്ടും. ഈ സലീഷിൻ്റെ പെന്നാമേനകയിലുണ്ടായിരുന്ന ഷോപ്പുമായി ബന്ധപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകളും സലീഷിൻ്റെ സഹോദരനെയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അതിൻ്റെ ഡീറ്റെയിൽസും പരിപൂർണമായി കിട്ടുമെന്നാണ് എനിക്ക് വിശ്വാസം. ഇനി അഥവാ അതില്ലെങ്കിൽ ചിലപ്പോൾ അതും ആലുവ പുഴയിൽ പോയെന്നോ ഈ 1-ാം നമ്പർ ഫോൺ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അതും ചിലപ്പോൾ ആലുവ പുഴയിൽ പോയെന്നോ ഒക്കെ വിശദീകരണങ്ങൾ പറഞ്ഞാൽ ഈ വലിയ പാടാണ്. ഇനി ആ കാര്യത്തിലേക്ക് ഇവിടെ എന്തായാലും ഈ ഫോണുകൾ നിർണായകമാണ്. ഈ ഫോണുകൾ ഒളിപ്പിക്കുന്നതിന് പിന്നിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമാണെന്നുള്ള വാദത്തിൽ ശ്രീ ബൈജു ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം കോടതിയുടെ ഉത്തരവാണ് ഇന്ന് ലംഘിച്ചിരിക്കുന്നവർ. അതെന്തോ ആയിക്കൊള്ളട്ടെ, മുമ്പേ ശ്രീജിത്ത് പണിക്കരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അത് പറഞ്ഞല്ലേ ശ്രീജിത്തെ, അതായത് ഈ കോടതി ഉത്തരവ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്ന ആ കോടതി ഉത്തരവാണ് ഇന്ന് രാവിലെ ലംഘിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കോടതി ഉത്തരവ് ലംഘിക്കുന്നതിന് വേറെ പിന്നെ പിഴയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ പിന്നെ അല്ലെങ്കിൽ കോടതിയിൽ വേറെ ശകാരങ്ങളോ ഒന്നുമില്ലേ? ഞാൻ അറിയാമെന്ന് ചോദിക്കും, ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ കോടതിയിൽ? ഇതെന്താ ഈ കേസിന് എന്താ പ്രത്യേകതകൾ വല്ലതുകൊണ്ട്? ഇന്ന് അദ്ദേഹത്തിൻ്റെ വക്കീൽ ഇന്ന് കോടതി ചോദിച്ചെന്ന് പറയുന്നത് കേട്ടു. ഈ കേസ് സാധാരണക്കാരൻ്റെ ആ കേസ് പോലെ തന്നെയല്ലേ, ഇതിന് പ്രത്യേകതകളുള്ള കേസാണോ, ഒരുപാട് പ്രത്യേകതയുള്ള കേസാണോ എന്ന് കോടതി ചോദിച്ചു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരനും ചോദിക്കാനുള്ളൊരു കാര്യം അതാണ്, ഈ കേസിന് എന്താണ് പ്രത്യേകത? കോടതി ഉത്തരവിനെ ലംഘിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. പ്രതിഭാഗത്തു നിന്ന് പ്രതി ലംഘിച്ചു, കോടതി പറഞ്ഞു ഫോൺ അവിടെ കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു. അത് ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോടതിയുടെ ഉത്തരവിനെ ലംഘിക്കില്ലല്ലേ? അതിൻ്റെ മേളിൽ പിന്നെ വേറെ വാദങ്ങളുണ്ടോ? അറിയാൻ മേലാണ്ട് ചോദിക്കുക, എനിക്കറിയില്ല. ശ്രീജിത്തിനൊക്കെ അറിയാം, കോടതിയിൽ എപ്പോഴും പോകുന്നുകൊണ്ട് അറിയാം. അതായത് ഒരു കോടതി ഉത്തരവിനെ ലംഘിച്ചു കഴിഞ്ഞാൽ വീണ്ടും മറുവാദങ്ങൾ കൊണ്ട് കോടതിയെപ്പോലും ആ മുൾമുനയെ നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുമെന്നാണ് അറിയാൻ വയ്യാത്തത്. ഒരു സാധാരണക്കാരനോട് ചോദിച്ചു പോയതാ. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ സമാനമായ കേസുകളിലൊക്കെ ഈ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അന്വേഷണ സംഘം എല്ലായിടത്തും ചെയ്യുന്നതാണ്. അതിൽ ഉപയോഗവും ദുരുപയോഗവും ഒക്കെ ഉണ്ട്. പക്ഷേ ദിലീപിൻ്റെ കേസിൽ ഈ ഫോൺ ഒരു രീതിയിലും കൊണ്ടുപോകാൻ പാടില്ല എന്ന മട്ടിൽ ഇവർ പെരുമാറുന്നു. സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ കേട്ടിട്ടില്ലാത്ത വിധം സ്വന്തമായി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു. അത് കൈമാറാതിരിക്കാനുള്ള സാധ്യമായ എല്ലാ നടപടികളും ചെയ്യുന്നു. ഇതൊക്കെ ദിലീപിനെ വീണ്ടും സംശയനിഴലിലാക്കുന്നുണ്ടോ? ഈ കേസിൽ ഒരു ടേൺ വരുന്നത് അപ്രതീക്ഷിതമായാണ്. എല്ലാം അവസാനിച്ചു എന്ന് പ്രതിയും സംഘവും കരുതിയിരുന്ന സ്ഥലത്ത് നിന്ന് പ്രതിക്കൊപ്പം നിന്ന ഒരാൾ രഹസ്യമായി പകർത്തിയ സംഭാഷണങ്ങൾ പുതിയ അന്വേഷണത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതിലൂടെ പ്രതിക്ക് എൻ്റെ ശബ്ദമല്ലെന്ന് നിഷേധിക്കാനാവാത്ത വിധമുള്ള ഡിജിറ്റൽ തെളിവുകൾ എത്തുകയായിരുന്നു. ഒരു സ്ഥലത്ത് ഉള്ളതൊക്കെ അപ്പുറത്തുമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പോലീസിൻ്റെ നീക്കത്തെ ദിലീപ് തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ്? കാരണം ഇപ്പുറത്ത് എല്ലാമുണ്ട്, ഇപ്പുറത്തെ ഫോണിൽ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കെ അത് അപ്പുറത്തില്ലെന്ന് തെളിയിക്കാനുള്ള ഈ പെടാപ്പാട് എന്തിനാണ്? മറ്റ് ഒരു പ്രതിക്കും ഇതുവരെ നമ്മുടെ അറിവിൽ അനുവദിച്ചിട്ടില്ലാത്ത പ്രിവിലേജസ് എന്തിനാണ് ദിലീപ് ആവശ്യപ്പെടുന്നത്? അല്ല, സംശയത്തിൻ്റെ നിഴലിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഒരു അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം വരുന്നു. ആ ആവശ്യത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിബന്ധം പ്രതിയുടെ ഭാഗത്തു നിന്ന് വരികയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് പ്രതി എന്തെങ്കിലും രീതിയിലുള്ള മാനിപ്പുലേഷന് വേണ്ടിയിട്ട് തയ്യാറാകുന്നു, അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നില്ല, കൂടുതൽ ടൈം ബൈ ചെയ്യുകയാണ്, കൂടുതൽ സമയമെടുക്കുകയാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ടും സംശയിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ അവർക്ക് നാളെ ഈ ഒരു വിഷയം വീണ്ടും കോടതി പരിഗണിക്കുന്ന സമയത്ത് ഇതേ വാദങ്ങൾ മുൻനിർത്തി തന്നെയായിരിക്കും അവർ വാദിക്കുകയും. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. പക്ഷെ ഞാൻ പറയുന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെറിറ്റ് എന്താണ് എന്നുള്ളത് പൂർണ്ണമായും തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരാ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ പോയിന്റ് തന്നെ
ഈ സെൽഫ് ഇൻക്രിമിനേറ്ററി ആകുന്ന ഒരു എവിഡൻസ് കൊടുക്കേണ്ടുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്നും അത് ആർക്ക് സമർപ്പിക്കണമെന്നുമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യം തന്നെ അന്വേഷണ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ഈ ഫോൺ വേണം എന്ന് ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത് അവിടെ തന്നെയാണ് കൊടുക്കുന്നത് എങ്കിൽ ഈ സംഭവം അന്നേരം കഴിഞ്ഞു. പക്ഷെ അതിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ടാണ് അത് കോടതിക്കോ രജിസ്ട്രാറിനോ നിങ്ങൾക്ക് കൈമാറിക്കൂടെ എന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നതും അതിന് പിന്നാലെ ഇപ്പോ ഇത് ഇന്ന് കൈമാറാതെ ഇരിക്കുന്നതും നാളെ തീരുമാനിക്കാമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഈ കേസിൽ ഒരു ഡിഫൻസ് ബിൽഡ് ചെയ്യാനുള്ള എല്ലാ അധികാരവും നിയമപ്രകാരം ദിലീപിനുണ്ട്. അത് വെറും അധികാരമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനാപരമായിട്ട് ക്രിമിനൽ കേസിലുള്ള എല്ലാ പ്രതികൾക്കും ലഭിക്കുന്ന ഒരു അവകാശമാണ്. അപ്പൊ സംശയം എന്ന് പറയുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും, പക്ഷെ അത് പ്രതിയെ കുറ്റവാളിയാക്കുന്നില്ല, അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോകേണ്ടതാണ്, കോടതിക്ക് കൺവിക്ഷൻ ഉണ്ടാകേണ്ടതാണ്. ഇനി ശ്രീ ബൈജു ചോദിച്ച ഒരു ചോദ്യത്തിന് കൂടി മറുപടി പറയാം. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, പക്ഷേ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ദിലീപിന് അനുകൂലമല്ലാത്ത രീതിയിലുള്ള നടപടി നിലപാടുകൾ എടുക്കുന്ന ശ്രീ ബൈജു ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ചർച്ചകളുള്ള മറ്റൊരു ചാനലിന്റെ റിപ്പോർട്ടാണ്. ഇന്നത്തെ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കുകയാണ്. തീർച്ചയായിട്ടും ദിലീപ് അനുകൂലമല്ലാത്തത് വായിക്കുന്നത് അതിന്റെ ആധികാരികത വർദ്ധിപ്പിക്കാനാണ്. തിങ്കളാഴ്ച രാവിലെ, തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസമാണ്, തിങ്കളാഴ്ച രാവിലെ 10:15 മുൻപ് 6 ഫോണുകൾ ദിലീപ് ഹൈക്കോടതിയിൽ എത്തിച്ചിരുന്നു. ജൂനിയർ അഭിഭാഷകൻ മുഖേനയാണ് ഫോണുകൾ എത്തിച്ചത്. ഇത് രജിസ്ട്രാർ ജനറലിന് കൈമാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫോണുകൾ അവിടെ 10:45 മുമ്പ് കൈമാറി എന്നാണ് ആ ചാനലിന്റെ റിപ്പോർട്ടിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത്. അതല്ല എങ്കിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതി തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ഇനി ഇവിടെ എന്ത് പ്രത്യേകതയാണ് അല്ലെങ്കിൽ സവിശേഷതയാണ് ഈ കേസിനുള്ളത് അല്ലെങ്കിൽ പ്രതിക്കുള്ളത് എന്ന ചോദ്യം ചോദിച്ചത് ആരാണ്? അത് ശ്രീജിത് പണിക്കർ അല്ല ശ്രീ ബൈജു ചോദിച്ചത്. അത് പറഞ്ഞിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സാധാരണമായിട്ടുള്ള ഒരു കേസല്ല, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി കേസാണ്, പ്രതി ധനികനാണ്, സ്വാധീന ശക്തിയുള്ള ആളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അല്ലാതെ ഞാനല്ല. അതുകൊണ്ട് തന്നെ എന്ത് പ്രത്യേകതയാണുള്ളത് എന്ന് എന്നോടല്ല ചോദിക്കേണ്ടത്, DGPയോടാണ്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് താങ്കൾ ആ ചോദ്യങ്ങൾ കൃത്യമായ രീതിയിൽ എനർജി റീഡയറക്ട് ചെയ്തിട്ട് ശരിയായ ഭാഗത്ത് ചോദിച്ചാൽ ഒരുപക്ഷെ അതിന് മറുപടി കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ ലീഗാലിറ്റി കൃത്യമായിട്ട് പിന്തുടരുന്ന ഒരാൾ എന്ന നിലയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ബയാസും എടുക്കാതെ, അതുകൊണ്ടാണല്ലോ ദിലീപിനെ സംശയിക്കാനുള്ള തെളിവുകൾ ഉള്ളപ്പോൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എന്ന് പറയുന്നത്, അതിന്റെ ലീഗാലിറ്റി മാത്രം പിന്തുടരുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അല്ലാതെ ഞാനിതിൽ ദിലീപിന് വേണ്ടിയിട്ട് വക്കാലത്തെടുത്ത് വന്നിരിക്കുകയോ ദിലീപിനെതിരെ വക്കാലത്തെടുത്ത് വന്നിരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് അത്തരം ഇവിടെ സത്യം പുറത്തു വരേണ്ടതുണ്ട്. ഫോൺ കൈമാറാതെ ദിലീപ് കളിക്കുന്ന കളികൾ സംശയത്തിൻ്റെ മുന ദിലീപിലേക്ക് തന്നെ നീട്ടുന്നതാണ്. പക്ഷേ ഈ അന്വേഷണ സംഘം, നാം ഒരുപാട് കേസുകളിൽ ഇതുപോലെ കുറേ നമ്പറുകൾ കണ്ടിട്ടുണ്ട്. പല ആളുകളും ഇപ്പോഴും ഈ സംഘത്തിലുള്ളത് കൊണ്ടാണ്. അങ്ങനെ എന്തോ വലിയത് ചെയ്യാൻ പോകുന്നുവെന്ന് വരുത്തി കോംപ്രമൈസ് ചെയ്യുന്ന മുൻ അനുഭവങ്ങൾ ഇവിടെയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ സകല ലക്ഷണങ്ങളും ഇപ്പോൾ വ്യക്തമാണ്. എനിക്ക് പറയാനുള്ളത് സെക്ഷൻ 204 IPC ഡിസ്ട്രക്ഷൻ ഓഫ് ഡോക്യുമെന്റ് ഓർ ഇലക്ട്രോണിക് റെക്കോർഡ് ടു പ്രിവെന്റ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ആസ് എവിഡൻസ്, അതായത് കോടതി തെളിവ് ഹാജരാക്കാതിരിക്കാൻ വേണ്ടി അത് നശിപ്പിക്കുന്നു, അത് 204 IPC ആണ്. ആ വകുപ്പ് ഇതിനകത്ത് ഇതുവരെ ഇട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാര്യം അത് ഇട്ട് കഴിഞ്ഞാൽ ഈ തെളിവ് നശിപ്പിച്ചതിനെല്ലാം അയാൾ അക്കൗണ്ട് ചെയ്യണം. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഡോഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. കാര്യം അത്രയ്ക്ക് സ്ട്രോങ് സെക്ഷനാണ്. ആദ്യമേ ഡോക്യുമെൻ്റ് ആയിരുന്നു, ഇലക്ട്രോണിക് എവിഡൻസ് നമ്മുടെ എവിഡൻസ് ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അമെൻഡ് ചെയ്ത് വന്നപ്പോൾ മുതൽ ആ ഭാഗവും അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് സമാധാനം പറയേണ്ടി വരും. അടുത്തതായിട്ട് ഈ എവിഡൻസൊക്കെ നമ്മൾ പിന്നെ മെമ്മറി കാർഡും പിന്നെ പെൻഡ്രൈവ് ഒന്നുമല്ല തപ്പേണ്ട കാര്യം. മോഡേൺ ടെക്നോളജിയിൽ ഇത് ഹൈഡ് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ക്രിപ്റ്റോ കറൻസി കേസ് അന്വേഷിക്കാൻ പോവുകയാണെങ്കിൽ കുറേ ബിറ്റ്കോയിൻ കാണാൻ പോയെന്ന് പറയുമ്പോൾ ഒരാളുടെ പിടിച്ച് പോക്കറ്റും കീശയും തപ്പുന്ന പോലാണ് ഈ മെമ്മറി കാർഡും അതുപോലെ തന്നെ പെൻഡ്രൈവ് ഒക്കെ നോക്കി കിടക്കുന്നത്. ഇപ്പോൾ ടെക്നോളജി അത് കൂടെ ഒക്കെ പോയി. ഞാൻ നേരത്തെ പറഞ്ഞു ഐസ് ഡ്രൈവ് ക്ലൗഡിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാം. അതിന് ചെയ്യണമെങ്കിൽ ഈ പ്രതികളുടെ തലച്ചോറാണ് തുറക്കേണ്ടത്. അതിനുള്ള ടെക്നിക്കാണ് പോലീസ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ പ്രൊസീഡിങ്സും കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ എരയുടെ വീട്ടുകാർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. അത് വളരെ വലിയൊരു കാര്യമാണ്. കേസ് മിസ്ഡയറക്റ്റ് ചെയ്ത് പോകുന്നു. ഇൻവെസ്റ്റിഗേഷനിലും ട്രയലിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് എരയുടെ വീട്ടുകാർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും അവർ
ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. പിന്നെ ട്രിവാൻഡ്രത്തെ പോലീസിൻ്റെ സൈബർ ഫോറൻസിക് ലാബ് വളരെ വീക്കാണ്. കാര്യം റീസെൻ്റ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ്. എന്നാൽ ആദ്യം മുതലേ ഉണ്ടായിരുന്ന സെൻട്രൽ ഫോറൻസിക് ലാബ്, ഈവൻ ഹൈദരാബാദ് മതി, അല്ലെങ്കിൽ സി ബി ഐയുടെ ഡൽഹി ഫോറൻസിക് ലാബിൽ നിന്ന് എക്സ്പേർട്സിനെ കൊണ്ടുവരുവാണെങ്കിൽ ഈ നശിപ്പിച്ച് കളഞ്ഞ എവിഡൻസ് പരമാവധി അവർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോഴും പോലീസ് ഇതിനകത്ത് കള്ളക്കളി കളിക്കുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെയുള്ള സർവീസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സർവീസിലുള്ളപ്പോൾ തന്നെ സർക്കുലർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറക്കിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സർവീസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്നവർക്ക് ദുരുദ്ദേശമുണ്ടെന്നും അല്ലെ അവർക്ക് ഇതിനകത്ത് അജ്ഞതയുണ്ടെന്നും നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സത്യം പുറത്തു വന്നേ കഴിയൂ. ശ്രീ സക്കറിയ ജോർജ് പറഞ്ഞതുപോലെ ഇരയായ ഒരു നടിയുണ്ട്, അവർക്ക് ഈ കേസിൽ നീതി കിട്ടേണ്ടതുണ്ട്. അവരെ മറന്നുകൊണ്ടുള്ള ഒരന്വേഷണവും ഒരു തന്ത്രവും വിലപ്പോവേണ്ടതല്ല, നിലനിൽക്കേണ്ടതല്ല. എവിടെ ഒളിപ്പിച്ചാലും തെളിവുകൾ പുറത്തു വന്നേ കഴിയൂ. കാരണം ജയിക്കേണ്ടത് സത്യമാണ്. ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഞാനിട്ടെ.